നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം വളരെ വളരെ ശേഷം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിലുള്ള പരിചയം തുടങ്ങുന്ന ഒരു മൂന്ന് വർഷം ഏകദേശം മൂന്ന് വർഷമായി ഒരുപക്ഷെ വീട്ടിലുള്ളവര് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവഴിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ എന്നാണ് ഒരു വിദേശ മലയാളി അവരുടെ കുടുംബാംഗങ്ങളോട് ചെലവഴിക്കുന്ന ഒരു പക്ഷേ ഒരു മൂന്ന് മണിക്കൂർ രണ്ടു മണിക്കൂറായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടല്ലേ മൂന്ന് മണിക്കൂർ അല്ലാതിൽ ഇത്രയോ മണിക്കൂറുകളാണ് നമ്മൾ പലരും ഒരു വലിയ സമൂഹം ഒരു ക്ലബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു പതിനായിരത്തിനധികം എടുത്ത് വരുന്ന മലയാളി സമൂഹം ചെലവഴിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരാൾ മൂളുന്നതിന്റെ ടോൺ വരെ മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിൽ പരിചയം എന്നാലും ഇങ്ങനെ ഈ ഒരു മാധ്യമത്തിൽ കൂടെ താങ്കൾക്കറിയാവുന്ന ഈ ധർമ്മദീപ്തി എന്ന് പറയുന്ന ഈ മീഡിയം അല്ലെങ്കിൽ അജിപ്പോൾ എന്നാണ് എല്ലാവരെയെങ്കിലും അറിയാലും എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമാണ് എന്നെ പരിചയമുള്ളൂ ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റോ അങ്ങനെയൊന്നുമുള്ള ആളല്ല എന്നാലും താങ്കളെ പരിചയപ്പെട്ടത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു പരിചയപ്പെട്ട് ടൂ തൗസൻഡ് ട്വന്റി വണ്ണിൽ എനിക്കൊരു ആർട്ട് ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരാൾ അയച്ചു ഈ മലങ്കര സഭാ തർക്കത്തെ പറ്റി ഷിബു പിടിക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്ത ഒരു പോസ്റ്റ് അപ്പൊ ഞാന് എനിക്ക് താങ്കളെ അറിയില്ല ഒട്ടും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ തീർത്തും അറിയില്ല അപ്പൊ ഞാൻ ആ പോസ്റ്റ് ചെയ്ത് ആരാണെന്നൊന്നും അറിയില്ല ഞാൻ ആ പോസ്റ്റ് ഞങ്ങളുടെ കുടുംബ ഗ്രൂപ്പിൽ ഇട്ടു എന്നാണ് എന്റെ ഓർമ്മ കുറച്ചെങ്കിലും കണ്ട ഈ നിങ്ങളത് വന്നാവ് എന്നുള്ള രീതിയിൽ കാരണം ഇത് എന്നെ സംബന്ധിച്ചൊരു വൈകാരിക പ്രശ്നം ആയതുകൊണ്ടും കൂടെ കൂടിയാണ് ഇത് അങ്ങനെ ഞാൻ ഇട്ടത് കാരണം ഈ സമുദായത്തെയും ഇവിടെയുള്ള വിശ്വാസികളെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ സഭാതർക്കങ്ങളിൽ വളരെ ഒബ്ജക്റ്റീവായിട്ട് എടുത്ത നിലപാടായിട്ടാണ് അന്ന് ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ഷെയർ ചെയ്തത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഉപദേശപരമായ കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ അതിലൊരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ട് എന്ന് എനിക്ക് ആ നിരീക്ഷണത്തിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ അതന്ന് ഫോർവേഡ് ചെയ്തത് ഇപ്പം ഏതായാലും സ്വാഗതം താങ്കൾക്ക് ആ ആളെ തന്നെ നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കിട്ടി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് എന്തായാലും നമുക്ക് നേരിട്ട് വിഷയത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിലവിലെ സാഹചര്യത്തെ സാഹചര്യത്തെപ്പറ്റി ശിവപിടീക്കലിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് ഇപ്പോൾ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഒന്ന് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞാൽ പറഞ്ഞാലുണ്ടായിരിക്കും മൈക്ക് മ്യൂട്ടാണ് മൈക്ക് മ്യൂട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്ത് ഞാനിപ്പോ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഈ ദൈവശാസ്ത്ര സംബന്ധമായിട്ടുള്ള ചർച്ചകള് പ്രബോധനങ്ങൾ ആ ഒരു രീതിയിലാണ് പോകുന്നത് ഇപ്പം സുറിയാനി സഭയുടെ ഇപ്പം നമുക്കറിയാം ഏൻഷ്യൻ്റ് തിയോളജിക്കൽ സ്ട്രീം മൂന്നെണ്ണമാണുള്ളത് ഒന്ന് സുറിയാനി സ്ട്രീം രണ്ട് ഗ്രീക്ക് സ്ട്രീം മൂന്ന് ലാറ്റിൻ സ്ട്രീം ഇതാണ് ഏൻഷ്യൻ സ്ട്രീംസ് എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് സ്ട്രീംസ് ഓഫ് തിയോളജി മൂന്നാണ് അപ്പോൾ ഈ സുറിയാനി സഭയുടെ തിയോളജി ആൻഡ് ലിറ്ററജിയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രബോധിപ്പിക്കുന്നത് അപ്പോൾ സുറിയാനി തിയോളജിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട അതിൻ്റെ എക്ലീഷ്യോളജി വരുന്നു അപ്പോൾ ആ എക്ലീഷ്യോളജിയായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ മലങ്കര സഭാ കേസ് ഇഴപരി ഞാൻ കിടക്കുന്നത് അത് ഭൗതിക സമ്പത്തിനെ സംബന്ധിച്ചാണ് പ്രത്യക്ഷത്തിൽ കേസെങ്കിലും അതിനകത്തൊരു അണ്ടർലൈനിങ് ഫാക്ടറായിട്ട് ഈ എക്ലീഷ്യോളജി ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മലങ്കര സഭ തർക്കത്തെ പറ്റി അഭിപ്രായം പറയുന്നത് അല്ലാതെ മലങ്കരയിലെ ഈ കോളേജ് തൊട്ട് കോഴിക്കോട് വരെയുള്ള ഭൗതിക സ്വത്തിനെ പറ്റി എനിക്ക് ഓരോ അഭിപ്രായവും ഇല്ല ആ കാര്യത്തിൽ തർക്കവും ഇല്ല അത് ആരെങ്കിലും എടുക്കട്ടെ പക്ഷെ അതിന്റെ എക്ലീഷ്യോളജിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് പലർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഞാൻ ഒരു ഒരു എഴുത്ത് വായിക്കാം എഴുത്തല്ല ഒരു ബുക്കിന്റെ ഒരു പോർഷനാണ് അത് എന്താണ് സത്യം എന്ന് കാണാമെന്ന് എന്താണ് സത്യം കണ്ടിരുന്നതാണ് ബുക്ക് കണ്ടിരുന്നില്ല എന്താണ് സത്യം എന്നുള്ള പോസ്റ്റിൽ നിന്നാണ് ഇത് വായിക്കുന്നത് അധ്യായം എട്ട് യാക്കോബിൻ വേദവിരീതവും പിളർപ്പും ഇത് ഓർത്തഡോക്സ് സഭയുടെ ഭാഷയാണ് ഞാൻ ഒരു കാര്യം കൂടെ ഇത് വായിക്കുന്നതിന് മുമ്പ് പറയാം കുടുംബപരമായിട്ട് ഞങ്ങള് യാക്കോവായക്കാരാണ് ഈ പറഞ്ഞ ഈ സവാതർഗത്തിൽ ധാരാളം അടി കൊടുക്കുകയും കൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ സഭയിലെ മൂപ്പന് ഒരു അഞ്ച് അതാണ് എന്റെ വീട്ടിൽ ഗെസ്റ്റായിട്ട് വന്നിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇതിന്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഡയലോഗ് ചെയ്യാൻ പോകണം അപ്പൊ എന്താണ് വിഷയം ചോദിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞത് നമ്മള് വരുന്നത് ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് ആ അപ്പം ഈ പശ്ചാത്തലം നിന്ന് വരുമ്പോ പക്ഷെ ഈ മെത്രാൻ കക്ഷി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയുന്ന ആളുകളുടെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് നിലവിൽ എന്റെ ഓർമ്മ വെച്ചേ പിന്നെയാണ് ഈ കക്ഷി വർക്ക് ഇത്രയും ശക്തമായിട്ട് മാറിയത് ഞാൻ എൻ്റെ അമ്മ വീട് വാളത്താണ് അപ്പൊ ഇപ്പോഴും ഞങ്ങളെ അമ്മ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു സൺഡേ സ്കൂൾ കെട്ടിടം പണി തീരാതെ ഇപ്പോഴും കിടക്കുന്നു അതിന്റെ കാരണം ഈ സഭകൾ തമ്മിൽ അല്ലെങ്കിൽ ഈ വിഭാഗങ്ങൾ തമ്മിൽ ഐക്യതയായിരുന്ന സമയത്ത് വാങ്ങി വെച്ച ഒരു പ്രോപ്പർട്ടി ഈ സഭാതർക്കം അതിപ്പോഴും അവിടെ നമ്മൾ പോകുന്ന വഴി കാണും ആ അത് നിത്യസ്മാരകമായിട്ട് ഇങ്ങനെ കിടക്കുവാണ് പണി തരാത്ത വീട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഞാനെപ്പോഴും പൊതുവേ ആക്കു ആർഗ്യുമെന്റ്സ് ആണ് കേട്ടിട്ടുള്ളൂ എന്നാലിത് ഞാനിതൊന്ന് നിങ്ങളുടെ ഇതിനു വേണ്ടി ഒന്ന് വായിക്കാം ഈ സഭാതർക്കങ്ങളെല്ലാം ഏകദേശം പരിഹരിച്ച സമയം നമുക്കറിയാവുന്ന സൗഖ്യൻ പ്രഥമന് ഒരു കതോലിക്ക സ്ഥാനം കൊടുത്തതിന് ശേഷം ഈ പാത്രസിന്റെ ഒരു എഴുത്ത് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി പാത്രീക്ക് ഒപ്പിട്ട കത്തില് പ്രധാന ആശയങ്ങൾ ഞാനിത് വായിക്കുകയാണ് എന്റെ ആശയങ്ങളല്ല ഞാനിത് ഈ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുകയാണ് ഒന്ന് മർത്തോമാസ്ലിക പുരോഹിതനല്ല രണ്ട് മാർത്തോമാസ്ലീക്ക് സിംഹാസനമില്ല മാർത്തോമാസ്ലിയുടെ സിംഹാസനം എന്ന പ്രയോഗം കാത്തോലിക്കോസ് ഉപേക്ഷിക്കണം ഇങ്ങനെ അവർ പറയണം നസ്നാണിയുടെ അഭി ആത്മാഭിമാനത്തെ തലമുറയായി അവൻ പുലർത്തിക്കൊണ്ടിരുന്ന തോമാ അവബോധത്തെയാണ് പാത്രക്കീസ് ഒരു കൽപ്പനയിലൂടെ ഇല്ലാതാക്കാൻ നോക്കിയത് അപ്പൊ ഇത് ഇതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയിൽ ഉപ്രസിദ്ധമായി തീർന്ന മലങ്കരയിലെ സഭാന്തരീക്ഷത്തെ നശിപ്പിച്ച കത്ത് എന്ന് പറയുന്ന ഈ കത്തിത ഇതേ വാദം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ശ്രീ ഷിബു പിഴക്കലും പറഞ്ഞത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പൗരോഹിത്യമില്ല ഇല്ല ഇത് പലരും എങ്ങനെയാണ് കേട്ടതെന്ന് കേട്ടില്ല ഞാനിത് കേട്ടപ്പോൾ ഈ ഇതിനോട് ചേർന്നാണ് ഞാൻ കേട്ടത് പൗരോഹിത്യമില്ല പട്ടത്വമാണുള്ളത് പട്ടത്തുമാണ് ഉള്ളത് അതെന്താണ് നിങ്ങൾ ഈ പറഞ്ഞു ഈ കത്തിനോടും നിങ്ങളുടെ ആശയത്തോടും വന്ന് ഒന്ന് സമരസപ്പെടുത്തും ഞാനതൊരു തർക്കത്തിന് ചോദിക്കുന്നതല്ല ഒരു ഓർത്തഡോക്സ് കാരൻ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരു പഴയ അതെ ഈ ഈ ചോദ്യത്തിനകത്ത് ഒരു പ്രശ്നമുണ്ട് രണ്ടും രണ്ട് കാര്യമാണ് ഒന്ന് ഇരുന്നൂറ്റിമൂന്നാം നമ്പർ കൽപ്പന ഈ ഇരുന്നൂറ്റിമൂന്നാം നമ്പർ കൽപ്പന എന്നാണ് അതിനെ ഇവര് വിളിക്കുന്നത് ഇത് പാത്രയ്ക്ക് സ്വഭാവ ഒരു കല്പന അയച്ചതല്ല അയത്തെ വിഷയമാണ് പേർഷണൽ ലെറ്റർ ആണ് ഔഗൻ ബാബയ്ക്ക് വ്യക്തിപരമായിട്ട് അവർ തമ്മിലുള്ള കത്തിടപാടുകളിൽ അയച്ച ഒരു കത്ത് ദുരുദേശപരമായി പുറത്തേക്ക് അയച്ചതാണ് അതായത് ഈ പറഞ്ഞ മലങ്കര സ്വഭാ മക്കൾക്കെല്ലാം വേണ്ടി വായിക്കാൻ അവരെ അഡ്രസ് ചെയ്തിട്ട് അയച്ചൊരു കൽപ്പനയല്ല ഇറ്റ് വാസ് എ പേഴ്സണൽ ലെറ്റർ അത് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വകാര്യമായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഈ ക്ലബ് ഹൗസിലൊക്കെ പതിവായിട്ട് വന്നിരിക്കുന്ന ഒരാൾ ഈ പാത്ര റുക്കീസ് ഈ ഈ ഞാൻ കണ്ടിട്ടുണ്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പേഴ്സണലി ഒരു ലേഷർ ടൈമിൽ ഷെയർ ചെയ്തപ്പം അദ്ദേഹം ഞാൻ ഫോട്ടോ എനിക്കൊന്നുമല്ല എനിക്കത് കാണാനാ അപ്പോൾ ഞാൻ ഇത് പുറത്തൊന്നും ഷെയർ ചെയ്യരുത് കാരണം ഞാനത് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാനങ്ങനെ പല പിന്നെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരും ഒട്ടൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ചിത്രങ്ങൾ എൻ്റെ ഉണ്ട് ഞാനിതൊന്നും അങ്ങനെ ഫേസ്ബുക്കിൽ ഇടുവോ ഷെയർ ചെയ്യോ ചെയ്യത്തില്ല അപ്പം അതിനകത്ത് വലിയ ഒരു അർത്ഥം ഞാൻ കാണുന്നു അപ്പം അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പടം ഷെയർ ചെയ്തിട്ട് നമുക്കൊരു വ്യക്തിത്വം എടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത് അപ്പോൾ ഇതേ എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യൻ ഓർത്തലോസ് സുഹാത്തിനെതിരായിട്ട് ഞാൻ പറഞ്ഞപ്പോഴേക്ക് ആ പടം വളരെ വികലമായ ആക്ഷേപകരമായ അടിക്കുറിപ്പോടു പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിൻസ്മെന്റ് ടു മൈ പ്രൈവസി അതൊരു വയലേഷനാണ് അമേരിക്കയിൽ ഇറ്റ്സ് എ സീരിയസ് ഓഫൻസ് അപ്പം ഇദ്ദേഹത്തിനൊരു അമേരിക്കൻ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ ടി വിയിലൊക്കെ സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിനൊരു മിനിമം അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ഓർത്താണ് ഞാനത് കൊടുത്തത് ഒരു പിച്ചക്കാരൻ പോലും അങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യം എന്ത് ചെയ്യത്തില്ല ഷെയർ ചെയ്യത്തില്ല അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു നിലവാരം പോലും ഇല്ല അത് ഈ ഓർത്തഡോക്സുകാർക്ക് ആർക്കും ഇല്ല അതുകൊണ്ടാണ് പാത്രിക്ക് സോ പേഴ്സണലായിട്ട് അയച്ച കത്ത് നാട്ടുകാരെ മുഴുവൻ കാണിച്ചിട്ട് ഇതാ നോക്കൂ എന്ന് പറഞ്ഞു ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എക്ലീഷ്യോളജി ഈ പല സഭയ്ക്കും ഇപ്പം ബ്രദറൻ സഭയ്ക്കൊരു എക്ലീഷ്യോളജി ഉണ്ട് നിങ്ങളുടെ യുറോൺ എക്ലീഷ്യോളജി ഉണ്ട് കാരണം സഭയെ സഭാവിജ്ഞാനി എന്നാണ് അതിന് മലയാളം പറയുന്നത് ഈ സഭ എന്താണ് ഈ സഭയുടെ അടിസ്ഥാനം എന്താണ് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഉപദേശമുണ്ട് അതുപോലെ ഈ ഗ്രീക്ക് ഓർത്തഡോക്സിന് ഈസ്റ്റേൺ ഓർത്തഡോക്സിന് അവരുടെ എക്ലീഷ്യോളജി ഉണ്ട് കാത്തലിക് ചർച്ചിന് അവരുടെ എക്ലീഷ്യോളജി ഉണ്ട് അതുകൊണ്ട് സുറിയാനി സഭയ്ക്ക് സുറിയാനി സഭയുടേതായ സ്വന്തം എക്ലീഷ്യോളജി ഉണ്ട് ആ എക്ലീഷ്യോളജി അനുസരിച്ച് തോമായിക്ക് കൊഹനൂസ കിട്ടിയിട്ടില്ല ഈ സെയിൻറ് തോമസ് എന്ന് പറയുന്ന ശിഷ്യന് കൊഹനൂസ കിട്ടിട്ടില്ല അത് ഈ കൊഹനൂസ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല യോഹനാൻസ് സ്ലീഖായുടെ സുവിശേഷം യോഹനാൻസ് സ്ലീഖായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ കർത്താവ് അവരുടെ മേൽ ഊതി നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ അത് നിർത്തുന്നെങ്കിൽ നിർത്തപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു കൊഹനൂസ കൊടുക്കുന്ന ഇരുപതാം അധ്യായത്തിലഹനൂസ കൊഹൻ പറഞ്ഞാൽ പുരോഹിതൻ ആയിട്ട് ഈബ്രുവില് കൊഹനുസ്സാൻ എന്ന സുറിയാനി പറഞ്ഞ പൗരോഹിത്യം എന്നാ അപ്പൊ പൗരോഹിത്യം കൊടുക്കുക പൗ പുര പുരോഹിത ശുശ്രൂഷ പാപമോചനവുമായിട്ട് ബന്ധപ്പെട്ട അപ്പൊ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പാപമോചനം അധികാരം അതായത് പഴയ നിമിത്തം നമ്മൾ കാണുക യാഗങ്ങളൊക്കെ അർപ്പിക്കുന്നത് ഈ ജനങ്ങളുടെ പാപം മോചിക്കാനാണല്ലോ അപ്പൊ ഈ പൗരോഹിത്യം പാപമോചനമാണ് അപ്പൊ പാപം മോചിക്കാനുള്ള അധികാരം കൊടുക്കുന്ന യോവനാസ് ലീഗാണ് സുവിശേഷം ഇരുപത് അധ്യായത്തില്ല ആ സമയത്ത് തോമാസ്ലി അവിടെ ഇല്ലായിരുന്നു അതില്ലായിരുന്നു മാത്രമല്ല യോവനാസ്ലിഗ് അത് പ്രത്യേകം എടുത്ത് എഴുതിയിട്ടുണ്ട് തോമാസ് അവിടെ ഇല്ലായിരുന്നെന്ന് നിങ്ങൾക്ക് ബൈബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ബ്രദറൻ സഭക്കാരനാകുമ്പോൾ ബൈബിൾ ആണല്ലോ പ്രധാനപ്പെട്ടത് അപ്പം ബൈബിളിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം അപ്പം ഇതാണ് യാഥാർത്ഥ്യം അത് തന്നെയല്ല ഈ സുറിയാനി സഭയുടെ ഹേവോറ ആഴ്ചയുണ്ട് ഈ ഹേവറ എന്ന് പറഞ്ഞാൽ വിശുദ്ധ വാരം എന്ന് പറയും വെണ്മയുടെ വാരം അത് പെൻടക്കോസ്തി കഴിയുമ്പോൾ ഒരാഴ്ച ഹേവോറയാണ് ഈ ഒരാഴ്ചയാണ് പഴയകാലത്ത് ഈ മാമോസം മുഴുവൻ നടക്കുന്നത് വാർഷികമായിട്ട് എല്ലാവർക്കും ഈ മാമോയിസിനെ സംബന്ധിച്ച് ബൈബിൾ ഈ ബൈബിൾ സ്റ്റഡിയൊക്കെ നടത്തിയ ആളുകൾ ഒരുമിച്ചാണ് മാമോയിസ്റ്റ് നടത്തുന്നത് വാർഷികമായിട്ട് അപ്പം അത് നല്ലൊരു വെള്ളം വെള്ളം ഇട്ട ഒരാഴ്ച നടക്കുന്നു അപ്പം സുറിയാനി സഭയുടെ പൂർവിക പാരമ്പര്യത്തിൽ ഹേവോർ ആഴ്ച ഏഴ് ദിവസം ഏഴ് പ്രുമിയോൺസത വായിക്കും ഈ പ്രുമിയോൺസതയ്ക്കകത്ത് ഒന്നാം ദിവസം ഈ തോമാസിന് പൗരോത്വം കിട്ടിയില്ലെന്ന് ആ സദറായി വായിക്കുന്നു ഈ സദറ സുറിയാനി ഭാഷയിൽ നിന്ന് അടുത്തിടെ ഔഗാൻ പാവ തർജിമ ചെയ്തിരുന്നു തർജിമ ചെയ്തിട്ടുണ്ട് ഇതറിയാവുന്ന പാത്രകീസാണ് ഈ പശ്ചാത്തലത്തിലാണ് അതായത് താങ്കളാണ് ഇത് തർജ്ജിമ ചെയ്തത് യു ഓൾറെഡി നോ ദിസ് കാരണം ഈ ദേഹത്തിന് പൗരോഹിത്വം ഇല്ലെന്നുള്ള വാചകം തർജ്ജിമ ചെയ്ത വ്യക്തിയോടാണ് ഈ കൊഹനൂസ ഇല്ലാത്ത ആൾക്കങ്ങനെ സിംഹാസനം വരുമെന്ന് പാത്രികീസ് ഒരു കത്തിൽ ചോദിച്ചേ അപ്പൊ ഈ കോണ്ടക്സ്റ്റ് അറിയാതെ ഈ കത്ത് മാത്രം പുറത്തോട്ട് ലീക്ക് ചെയ്തിട്ട് പാത്രികീസിനെ ഒരു കിരാതനായിട്ട് അവതരിപ്പിച്ച് പാത്രികീസിനോടുള്ള വിരോധം അലങ്കരയിൽ ഉണ്ടാക്കുവാനാണ് ഈ ഇവർ ശ്രമിച്ചു കാരണം പൂർവികമായും തലമുറ തലമുറയായും പാതൃകാ സിംഹാസനത്തോടുള്ള സ്നേഹഭക്തി ആദരവുകളും വിധേയത്വവും കാത്തു സൂക്ഷിക്കുന്ന മലങ്കര നസറാണികളുടെ ഇടയിൽ പാതൃകീസിനെ ഒരു വിമതനും വിരുദ്ധനും തോമാവിരുദ്ധനും ഒക്കെ ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇവരുടെ ഒരു നടപടി അങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇപ്പം ഈ ആ സെതറ വേണമെങ്കിൽ ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് വേണം കേൾപ്പിക്കാൻ വേണം വളരെ ഞാൻ അതാണ് ചോദിക്കാൻ വന്നിരുന്നത് കാരണം നമ്മൾ രണ്ട് കാര്യം എനിക്ക് പറ്റുമെങ്കിൽ താങ്കൾ ഈ പറയുന്ന കത്തിന്റെ പൂർണ്ണ രൂപവും ഈ പറഞ്ഞ ഒന്ന് കേൾപ്പിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറ്റുമെങ്കിൽ ഇപ്പോൾ അതൊന്ന് പാസ്റ്ററും ഇത് ലൈവ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വിട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ലെറ്ററിന്റെ മുഴുവൻ രൂപവും കൽപ്പനയാണ് ഞാൻ വെച്ചിട്ടില്ല പിന്നീട് അത് വളരെ ഷോർട്ട് ലെറ്റർ ആണ് അതിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ താങ്കൾ ഈ പ്രയോഗത്തിൽ പ്രയോഗം പിന്മാറണമെന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ കാരണം ഇതാണ് ഇത് സാറാ കേട്ടുള്ള അത്ഭുതപ്പെടേണ്ടിപ്പുരവും ഞാൻ പറഞ്ഞിട്ടുള്ള പ്രകാരം മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത നീൽക്കുകയും ചെയ്യേണ്ടത് യുക്തമാകുന്നു നിങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു അവർ അവന് ഭർത്തമീനും തേൻകട്ടയും നൽകി അവരുടെ കൺമുമ്പിൽ വെച്ച് താൻ അത് സ്വീകരിച്ച് ഭക്ഷിച്ചു തൻ്റെ ഉയർപ്പിനെ പറ്റി അവരെ ഉറപ്പിച്ചു ഉയർപ്പിനു മുമ്പും അതിനുശേഷവും താൻ ഏത് ശരീരത്തിലിരുന്ന് ഭക്ഷിച്ചുവോ നമ്മിൽ നിന്നെടുത്തതായ ശരീരത്തിന്റെ നിജാവസ്ഥയെ താൻ ഉറപ്പിച്ചു മോഹങ്ങളിൽ മുഴുകിയിരുന്ന നമ്മുടെ സ്വഭാവത്തെ തൻ്റെ ദൈവത്വമാകുന്ന അഗ്നിയുടെ യോജിപ്പാൽ ശക്തി പ്രാപിച്ചതിനെ മത്സ്യത്തിൽ കൂടെ താൻ സൂചിപ്പിച്ചു തൻ്റെ മനുഷ്യത്വത്താൽ ചൂടുപിടിച്ചവരെ വറുത്ത പോലെ ഉറപ്പിക്കുകയും തൻ്റെ ദൈവത്വത്തിൽ സംബന്ധപ്പെട്ടവരെ സ്ഥിരീകരിക്കുകയും ചെയ്തു താൻ എങ്ങനെ ഭക്ഷിച്ചു എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ലൈഹിക വചനപ്രകാരം താൻ ഭക്ഷിക്കുകയും പാടം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു തന്റെ മരണത്തിൽ ശിഷ്യന്മാർ വിൽപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ തന്റെ സമാധാനത്താലും ദർശനത്താലും തന്റെ ഭക്ഷണമുഖാന്തിരവും സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു അദ്ദേഹം അവർക്ക് വീണ്ടും സമാധാനം നൽകി അവരോട് നിങ്ങൾക്ക് സമാധാനം നൽകി ചെയ്തു പാപത്താൽ പഴുകിയിരുന്ന ലോകം മുഴുവനെയും ശിക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു ഞാൻ ഊതി നിങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിന് നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും ആരുടെയെങ്കിലും പാപങ്ങൾ പിടിച്ചാൽ അവ പിടിക്കപ്പെടുമെന്നും മരളി ചെയ്തു ആചാരിത്വത്തിന്റെ ശേഷദാനത്തെ പത്ത് സ്ലിഹന്മാരും ക്ലെയോഫായും ലൂക്കോയുമാകുന്ന രണ്ടറിയിപ്പുകാരും ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് നൽകി എന്തെന്നാൽ തോമ ഓടി ഒളിച്ചിരുന്നു യൂത നശിച്ചു പോയിരുന്നു പന്ത്രണ്ട് എന്ന സംഖ്യയ്ക്ക് കുറവ് വരാതിരിക്കുവാൻ തന്നെ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമയോട് ശിഷ്യന്മാർ ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു എന്നാൽ അവൻ അവരുടെ വചനത്തെ വിശ്വസിച്ചില്ല അവൻ മറുപടിയായി അവരോട് അവന്റെ ആടിപ്പാടുകളെ കണ്ട് വിശ്വസിച്ചവരെ പോലെ ഞാനും കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു പരിശുദ്ധ ആചാരത്വത്തിൻ്റെ ശ്രൂഷേ പാളയത്തിൽ താമസിച്ചും മേധാദും പ്രാപിച്ച പ്രകാരം പ്രാപിക്കുന്നവനെ യോഗ്യനാക്കി പരിശുദ്ധാൽ അവരുടെ മേൽവസിക്കുകയും അവർ പ്രവചിച്ച തുടങ്ങുകയും ചെയ്ത പ്രകാരം തന്നെ അവരുടെ നിരൂപണയുടെ അഗാധങ്ങളിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ദുഃഖകരമായ സങ്കടത്തെ മാറ്റുകയും സന്തോഷവും ആനന്ദവും അവരെ ചെയ്തു ഇതാണ് ആ സെതറ അത് മുഴുവൻ ഇല്ല എന്റെ ആ പ്രധാന ഭാഗം മാത്രമാണ് ഞാൻ കേൾപ്പിച്ചത് അപ്പൊ ആ സെതറായി പറയുന്നത് പാളയത്തിൽ മെൽതാതും ഏതാതും എഴുപത് പേര് പർവ്വത്തിലോട്ട് പോയി രണ്ടുപേര് പാളയത്തിരുന്നു ആ രണ്ടു പാളയത്തിരുന്നൂർക്കും ഈ പരിശുദ്ധാത്മാവിനെ കിട്ടി അതുപോലെ പന്തിരിവരിൽ ഉൾപ്പെടാതിരുന്ന ഈ ലൂക്കോസും ക്ലേ എന്ന് പറഞ്ഞ രണ്ടു പേർക്കും കൂടെ ചേർത്താണ് ഈ കൊഹനൂസ കൊടുത്തതെന്ന് യൂത നശിച്ചു പോയിരുന്നു തോമ ഓടി ഒളിച്ചിരുന്നു എന്നും വ്യക്തമായി സുറിയാനി സഭയുടെ പ്രയർ ഇങ്ങനെ ഇരിക്കുമ്പോൾ സുറിയാനി സഭയുടെ എക്ലീഷിയോളജി അതാണ് അപ്പൊ ആ സഭയ്ക്കകത്ത് അതാണ് വിശ്വാസം അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കല്പന അയച്ചത് അതിന് ഇവര് വേളം വെക്കേണ്ടി കാര്യമില്ല ഇതിനെ ബൈബിളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യോനസ്ലിയാണ് ഇരുപതില് യോനസ്ലിഹയും പറയുന്നുണ്ട് തോമസ് അവിടെ ഇല്ലായിരുന്നു പിന്നെ എന്താണ് ഇതിനകത്ത് ഇത്രയും പ്രശ്നം ഇത് സുറിയാനി സഭയുടെ പൊസിഷൻ വളരെ കേട്ടിടത്തോളം ആണെന്ന് തോന്നുന്നു ഞാൻ പക്ഷെ ബൈബിളിന്റെ കാര്യം താങ്കൾ പറഞ്ഞുകൊണ്ട് ബൈബിളിനെ അല്പം വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത് കാരണം പറഞ്ഞാൽ ഞാനൊരു നൂറ് ശതമാനം മൃതൃകാരനല്ലാന്ന് താങ്കൾക്കറിയാലോ എന്നാൽ പോലും ബൈബിളാണ് ഞാൻ അടിസ്ഥാനം വരവേണ്ടി വിശ്വസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ബൈബിളിൽ നമ്മൾ കാണുന്നത് ഇപ്പൊ തീമോത്യോസിനെ നമ്മൾ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കാൻ തീമോത്യോസിനെ അധികാരം ലഭിക്കുന്നുണ്ട് പൗലോസ് അധികാരം തീമോത്യോസിനെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ൊട്ടസ്റ്റന്റ് വ്യൂടെ ഞങ്ങളുടെ വ്യൂ അവിടെ നിൽക്കണ്ടെങ്കിൽ സഭാ തർക്കം ആണല്ലോ അതുകൊണ്ട് നമുക്കത് അതിന്റെ അകത്ത് തന്നെ വരാം സുരേന്ദ്ര സഭയുടെ വെച്ച് വളരെ പ്ലെയിൻ ആണ് അത് ഐ തിങ്ക് തെറ്റിദ്ധാരണ ഈ പൗരോത്വ എന്നത് ഈ അപ്പോസ്തലന്മാരിൽ നിന്ന് പിന്നീട് പല തലമുറ തലമുറയായി പൗരോത്വം കിട്ടും അല്ലാതെ ഇവർക്ക് മാത്രം പൗരത്വം എന്നല്ല നിന്ന് നേരിട്ട് പ്രാപിച്ച പൗഗനുസ ഈ പന്ത്രണ്ട് പേർക്കുള്ള മനസ്സിലായിട്ട് പൗഗനുസ പിന്നെ എല്ലാവർക്കും ഉണ്ട് ആയിരക്കണക്കിന് പട്ടക്കാരല്ലേ വന്നിട്ടുള്ള അല്ല ഈ പൗരോത്വം ഇവർക്ക് മാത്രമെന്നല്ല യേശുന്ന് പൗരോത്വം ആ പൗരോത്യം ആ കിട്ടി ഇവർക്കാണ് പിന്നെ ഇവരിൽ നിന്നാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് അതാണ് സഭയുടെ വിശ്വാസം അതാണ് തിമോത്യോസിനൊക്കെ കിട്ടിയത് ഇത് പിന്നെ ഞാൻ ഈ മറ്റു പക്ഷത്തിന്റെ അതായത് താങ്കളുടെ എതിർ എതിർ നിൽക്കുന്നത് പറയാൻ പറ്റാ സത്യത്തില് ഞാന് താങ്കളുടെ ലൈവ് കേട്ടിട്ട് ഏറ്റവും അധികം കൂടെ വിമർശിച്ചതും അതായത് ലൈക് എന്താണ് ആശയപരമായിട്ട് ആക്രമിച്ചതും യാക്കോയ വർഷത്തെയാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായത് ഇപ്പോഴും ഞാൻ അത് വായിച്ചിട്ട് എനിക്ക് കേട്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആ ലൈവ് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും അധികം വിമർശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തഡോക്സുകാരന്റെ കടയിൽ പോകരുത് എന്ന് പറയുന്നത് ലൈക്ക് അതിനെയൊക്കെ എതിർക്കുന്നത് യാക്കോയക്കാരെയാണ് നിങ്ങൾ അന്ന് ആ സമയത്ത് പിന്നീടും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു ഇത് പോന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ അദ്ദേഹത്തിന്റെ എഴുത്ത് വായിക്കാം സിംഹാസനക്കാര്യം അത് അപ്പോസ്റ്റിത്വത്തിന്റെ ഒരു സൂചനയാണ് ഒരു സ്ലിഹായി സിംഹാസനത്തിൽ ഇരുന്ന് ഭരണം നടത്തിയിട്ടില്ല കാരണം അവർക്ക് അതിന് സമയം ഇതൊക്കെ മൃദൃംകാരൊക്കെ പറയുന്ന കാര്യമുണ്ടോ അതിന് സമയമില്ലായിരുന്നു കല്ലേറും ഈർച്ചവാളും കുരിശുമായിരുന്നു അവരുടെ സിംഹാസനം എന്നാൽ അവർ ജാതികളെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിന്റെ സാക്ഷികളായി ലോകത്തെ നിസ അതിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് തോമസ് ലിയ എ ഡി അമ്പത്തിരണ്ടിലൂടെ സുശേഷ പ്രചരണം നടത്തി വിശ്വസിച്ചവരോ തങ്ങളുടെ ക്ഷേത്രം ഒരു പള്ളിയായി പരിവർത്തനം ചെയ്ത് സ്ലീഹ പകലോമറ്റം ശങ്കരപുരി കള്ളി കാളിയാങ്കർ നാല് കുടുംബങ്ങളിൽ നിന്ന് പട്ടക്കാരെ അഭിഷേകം ചെയ്യുകയും ഇന്ത്യൻ സുറിയാനി സഭ പേജ് മുപ്പത്തി മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പതാണ് വായിച്ചത് ഈ പാത്രികസിന്റെ കത്ത് വന്നോടുകൂടി ഈ അന്തരീക്ഷം മൊത്തം മാറി പാത്രികസിന്റെ പറ്റി ചർച്ച ചെയ്യാൻ ഓഗസ്റ്റ് പത്തിന് എപ്പിസ്കോപ്പൽ സൊന്നോദോസ് കൂടി സൊന്നോദോസിന്റെ നിശ്ചയപ്രകാരം കാതോലിക്കോസ് മറുപടിയും വായിച്ചു കലഹം സാവധാനം വ്യാപിക്കുകയായിരുന്നു അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഇപ്പം നൈന്റീൻ സെവന്റീസിന്റെ കാര്യമാണ് സെവന്റി ഡിസംബർ മുപ്പത്തൊന്നിന് ഈ മുപ്പത്തൊന്നിന് പോലും ഒരു അതാനാസിയോസ് കാതോലിക്കയുടെയും മലങ്കരം എത്രാപോലത്തിലെയും അത്താനാസിയോസ് കാതോലിക്കയുടെയും മലങ്കര എത്രാപോലത്തിലും പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അന്ത്യോക്യൻ സമയമായുള്ള ബന്ധം കണ്ണിലെ കൃഷ്ണമോണിയ പോലെ സൂക്ഷിക്കുമെന്ന് നിയുക്ത കാതോലിക്കയം പ്രഖ്യാപിച്ചു ഈ സമയത്തെല്ലാം അവിടെ ഒരു അസോസിയേഷൻ ഉണ്ട് അവരുടെ വാദം ഇതാണ് ഈ അസോസിയേഷൻ അവിടെ ഉണ്ട് സാ സാഹചര്യവശാൽ ഈ പറയുന്ന സോക്കുകളിൽ ഈ പാത്രീകർക്ക് പക്ഷത്തിന് വേണ്ടുന്ന പ്രാതിനിധ്യം ലഭിച്ചില്ല അവർക്ക് പല കാര്യങ്ങൾ ഇപ്പൊ സൺഡേ സ്കൂൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടോ അവർക്ക് അത് ലഭിച്ചില്ല അതുകൊണ്ട് ഉണ്ടായ കൊതിക്കറിവാണ് ഇതിന്റെ എന്നാണ് ഈ ഗ്രന്ഥകാരൻ പറഞ്ഞുവയ്ക്കുന്നത് എന്താണ് അതിനെപ്പറ്റി അതായത് ഇതിനു മുമ്പ് ഈ നിയുക്ത കാതോലിക്ക പ്രസ്താവിക്കുന്ന സമയത്ത് ഒരു മലങ്കര ബന്ധം നീണാൾ വാട്ട് ഇവരുടെ കൂടെ ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവരാണെന്നാണ് അവര് തന്നെ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് എവിടെ വെച്ചാണ് ഇത് ഒളിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഈ വാഴ്ച നടക്കുന്നത് യാക്കൂ തൃതീയൻ പാത്രിയാർക്കിസ് ഭാവയാണ് ഈ വാഴ്ച കോട്ടയത്ത് വെച്ച് നടത്തുന്നത് പിന്നീട് ഈ യാക്കൂത്രിതീയൻ പാത്രികീസുഭാവാണ് ഈ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന കോപ്റ്റിക് സഭയുടെ പോപ്പ് പോപ്പ് ഷെനോഡ അത് വലിയൊരു തിയോളജിയനാണ് പോപ്പ് ഷെനോഡ വാഴിക്കുന്നു ഈ യാക്കൂത്രിതീയനാണ് എന്ന് പറഞ്ഞാൽ യാക്കൂത്രിതീയൻ അതുപോലെ ഓർത്തഡോക്സ് ഓറിയൻറ്റൽ ഓർത്തഡോക്സ് ഏറ്റവും പ്രമുഖനായ പാത്രകീസാര് അപ്പോൾ അദ്ദേഹമാണ് ഈ കോട്ടയത്ത് വന്ന് ഇദ്ദേഹത്തെ വാഴിച്ചത് വാഴിച്ചപ്പോൾ അദ്ദേഹത്തെ അന്ത്യോക്യൻ സഭയുടെ കാതോലിക്കായിട്ടാണ് വാഴിച്ചത് അന്ത്യോക്യൻ സഭയുടെ കാതോലിക്കായിട്ട് വാഴിക്കുക എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുക എന്നുള്ള ഈ സഭയുടെ വിശ്വാസത്തിൽ പത്രോസിൻ്റെ സിംഹാസനത്തിൽ പാത്രിക്കസ് മാത്രമല്ല ഇരിക്കുന്നത് കാതോലിക്കോസും കാതോലിക്കായും പത്രോസിൻ്റെ സിംഹാസനത്തിൽ തന്നെ ഇരിക്കുന്നു ഈ കാതോലിക്കായുടെ താഴെയുള്ള ബിഷപ്പുമാരും പത്രോസിൻ്റെ സിംഹാസനത്തിൽ തന്നെ ഇരിക്കുന്നു ഈ പത്രോസിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഒരു സീറ്റല്ല ഒരാൾ മാത്രം ഇരിക്കുന്ന ഒരു സീറ്റല്ല മറിച്ച് അതൊരു അധികാരമാണ് ഈ വിശുദ്ധ മത്തായ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട് ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു പീഠം സിംഗിളാണ് പക്ഷേ അതിലിരിക്കുന്നത് ശാസ്ത്രിമാരും പരീശന്മാരും അതുകഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ പീഡമല്ല അതുപോലെയാണ് പത്രോസിൻ്റെ സിംഹാസനം എന്നിട്ട് കാതോലിക്ക സ്ഥാനം സ്വീകരിച്ചതിന് ശേഷം ഈ ഔഗയം ബാവയുടെ ഒരു പ്രസംഗം അത് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ വായിക്കണം കാരണം കാതോലിക്കാസ്ഥാനം സ്വീകരിച്ചിട്ട് ഔഗാൻ പ്രസംഗത്തിൽ ഔഗാംബാവ പറയുന്നുണ്ട് തോമായുടെ സിംഹാസനത്തെക്കാൾ എന്തുകൊണ്ടും മികച്ചത് പത്രോസിന്റെ സിംഹാസനമാണ് എന്ന് പറഞ്ഞാൽ തോമായുടെ സിംഹാസനം എന്നത് കഴിഞ്ഞ തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഇവര് പറഞ്ഞ അബദ്ധത്തെ തിരസ്കരിച്ചുകൊണ്ട് ഔഗാംബാവ പ്രസംഗിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് ഞാൻ വളരെ സന്തോഷചിത്തനാണ് ഞാനും പത്രോസിൻ്റെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് കാരണം ഈ കാതോലിക്കായി പത്രോസിന്റെ സിംഹാസത്തിലാണ് ഇരിക്കുന്നതെന്നുള്ള ദൈവശാസ്ത്രപരമായ ബോധ്യം ഈ ആക്കൂത്രി പാത്രികിസോ അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും അതൊരു പൊതുപ്രസംഗത്തിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം അതായത് ഈ കാതോലിക്കേറ്റ് എന്നുള്ള പേര് തന്നെ ഈ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ കാതോലിക്കേറ്റ് എന്നുള്ള പേരാണോ കുറച്ചുകൂടെ നല്ലത് മഫ്രിയാനേറ്റ് എന്നുള്ള പേരാണോ നല്ലത് മഫ്രിയാനേറ്റ് ആണ് ആ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഒരുപക്ഷെ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും ഈ കൗൺസിൽ ഓഫ് കഫർത്തൂത്ത എന്ന് പറയുന്ന കഫർ തൂത്ത കഫർത്തൂത്ത എന്ന് പറയുന്ന ആ ഡോക്യുമെന്റ് അതിന്റെ അകത്തെ ഞാൻ ഇങ്ങനെ വായിക്കുന്നത് ഈ പ്രശ്നം അറിയാലോ അതായത് ആറു സിറിയം ചർച്ചിലെ ഫെബ്രുവരി എയ്റ്റീൻ സിക്സ്റ്റി നയനിൽ ജോൺ നാലാമൻ വെച്ചിട്ടുള്ള ആ ഒരു ഒരു ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഒരു എന്തെന്ന് പറഞ്ഞ സമാധാന സന്ധി ഉടമ്പടിയോ ഒക്കെ പറയുന്ന മ്യൂച്വൽ റിലേഷൻസിനെ ചെയ്യുന്ന ഒരു സാധനമാണ് അതിന്റെ അടുത്ത് ഭാരപ്രായ പതിമൂന്നാം സെഞ്ചുറിയിൽ തിരിച്ചെടുത്ത് നമ്മളറിയുന്ന പോലെ ഹുദായഖ അല്ലെ കുത്തുബോ ഹുദായുദാനോ എന്നാണല്ലോ എന്റെ നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയാം ദ ബിഷപ്പ്സ് ആൻഡ് ദ മോങ്സ് ഇൻ ദ ഇൻ മാർ മതായി ഇത് ഞാനിപ്പോ

അതായത് അതായത്സിനെ പിന്നെ സ്ഥാനാരോഹണം ചെയ്യുമ്പോ ലൈക്ക് വിത്തൌട്ട് അദ്ദേഹത്തിന്റെ കൺകറൻസ് ഇല്ലാതെ ചെയ്യരുത് ദ ഓറിയന്റൽ ദൈറ്റ് ടു ഇൻസ്റ്റാൾ ദ മഫ്രിയൻ ബൈ ദംസെസ് ഓറിയന്റൽസിന് അവരുടെ മഫ്രിയാനെ തങ്ങളെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അധികാരവും ഉണ്ടായി ഇതിങ്ങനെ താട്ട് വരികയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ ഔഗൻ ബാവയെ എന്താണ് എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തെ മുടക്കി എന്ന് പറയുന്നു ഇത് ആ ഉടമ്പടി അനുസരിച്ച് ഈ പറഞ്ഞ ഹുദായ അനുസരിച്ച് മ്യൂച്വൽ എക്സ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഓറിയൻറ്റൽസ് ആൻഡ് ദ ആൻറ്റിയോക്കിയൻസ് ഷാൽ ബി വിഡ്രോൺ അത് ഡിസൈസീവ് ആയിട്ട് അറിയില്ല അവർ പറയുന്നത് ഷാൽ ബി എന്നാണ് പറയുന്നത് അതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഒരു ഇതായിട്ട് എടുക്കുന്നത് ഫൈനൽ ഡിസിഷൻ ഫസ്റ്റേക്ക് ദ ശ്രീ ബിഷപ്പ് അത് വേറെ ഭരണപരമായ കാര്യങ്ങളാണ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ബിഷപ്പ് എക്സ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ മാഫ്രിയാൻ ഷാൽ ഓൾസോ ബി ആസ് എസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ പാർട്ട് ഇതാണ് ഹുദായ കാനോ റീൻസ്റ്റേറ്റ് ചെയ്ത നൈൻറ്റീൻ തേർട്ടീൻ സെഞ്ചുറിയിലെ ഹുദായ കാനോൺ റീഇൻസ് ചെയ്ത കൗൺസിൽ ഓഫ് എന്ന് പറയുന്ന കൗൺസിലിന്റെ കാര്യം അപ്പൊ ഇത് ഐ തിങ്ക് ഇത് രണ്ടു കൂട്ടിനെയും ഒരു പരിധി വരെ അല്പം പ്രശ്നത്തിലാക്കുന്നുണ്ട് എന്താണ് പാസ്റ്റർക്ക് പാസ്റ്റർ എനിക്കറിയാം നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് എന്താണ് ഇത് കൂട്ടരും അല്പം ഒരു സ്ഥലമല്ലേ ഇവിടെ മൈക്ക് മൈക്ക് മ്യൂട്ടാണ് മ്യൂട്ട് അതങ്ങനെ അത് ഈ ആക്ച്വലി അധികാരം കൊടുക്കുന്നത് പാത്രീസ് ആണ് ഈ കാതോലിക്കായുടെ കാതോലിക്കായ പോയി വായിച്ച നടത്തരുത് കാതോലിക്കായുടെ നടത്തരുത് എന്ന് പറയുമ്പോൾ അധികാരപരമായിട്ടുള്ള ഒരു ധാരണ എന്നേ ഉള്ളൂ സ്റ്റിൽ പാത്രീസിന്റെ അധികാരങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല അതായത് പാത്രക്കീസ് ഒരു അധികാരം കൊടുക്കുന്നു തൻ്റെ അധികാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല അത് ഈ ട്രിനിറ്റിയിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാം പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് പിതാവ് ഒരിക്കലും ചെറുതായി പോകുന്നോ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ ലൂസായി പോകുന്നോ ഇല്ല അതുപോലെയാണ് ഈ സർവാധികാരം കൊടുക്കുന്ന ഒരു സ്ഥാനമായിട്ട് കാതോലിക്കജ്ഞ ഉയർത്തുമ്പോൾ തന്നെ ആ ഉയർത്തിയവൻ അപ്പോഴും വലിയവൻ തന്നെയാണ് അപ്പം അതാണ് ഈ ട്രിനിറ്റിയിൽ നമ്മൾ കാണുന്നുണ്ട് ഫങ്ഷണൽ ഫങ്ഷണൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു സബോർഡിനേഷൻ ഉണ്ട് അവിടെ ഫങ്ഷണൽ സബോർഡിനേഷൻ ഓണ്ടോളജിക്കലി ദർ ഇസ് നോ സബോർഡിനേഷൻ ദേ ആർ ഈക്വൽ അപ്പം അതുകൊണ്ട് തന്നെ ഈ പാത്രകിസും കാതോലിക്കായി ഈക്വൽസ് ആണ് ഈക്വൽസ് ആണെന്ന് പറഞ്ഞാൽ ദ ആർ ഈക്വൽ ഇപ്പൊ ഞാൻ ഈ ഒരിക്കലും ഈ പാത്രകിസുഖായ കണ്ടപ്പോൾ ഈ സഭാതർക്കം രൂക്ഷമായിരുന്ന ഈ പള്ളി പിടുത്തമൊക്കെ ഈ പിറവം പള്ളിയൊക്കെ പിടിക്കുന്ന സമയത്ത് ഞാൻ പാത്രികിസുമായി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഈ നമ്മുടെ പൗ പൗലു സ്ഥിതിയും ഈക്വൽ ആയിട്ടാണോ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതേപോലെ ഞാൻ ഷുവർ ഹീസ് മൈ ബ്രദർ അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു ഇത് ഉറപ്പായിട്ടും ആണ് കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഉറപ്പായിട്ടും ഈക്വൽ ആയിട്ടോ എന്നാൽ പുള്ളി ചിരിച്ചോണ്ട് എന്നോട് ചോദിച്ചു വൈ നോട്ട് ഹീസ് മൈ ബ്രദർ വി ആർ ഈക്വൽ കാരണം ഇത് ഈക്വൽ ഈക്വലാണ് അതെവിടെയാണ് ഈ ഓണ്ടോളജിക്കൽ ഈക്വാളിറ്റീസ് ദയാൽ ആൻഡ് ആക്സിയോളജിക്കൽ ഈക്വാളിറ്റീസ് ദയാൽ ബട്ട് ഫങ്ഷണലി പിതാവ് പുത്രനേക്കാൾ ഒരു ഹയർ സ്റ്റാറ്റസില നമ്മൾ ഒന്ന് വരുന്ന പതിനഞ്ച് വായിക്കുമ്പോൾ ഈ രാജ്യം മുഴുവൻ യഥാസ്ഥാനത്താക്കിയിട്ട് പിതാവ് പുത്രന് അല്ല പുത്രൻ പിതാവിന് കീഴ്പെട്ടിരിക്കും അപ്പോൾ ഫംഗ്ഷൻ സബോർഡിനേഷൻ ഈസ് അതുകൊണ്ടാണ് ഫസ്റ്റ് എമംഗ് ഈക്വൽസ് അതായത് സമന്മാരിൽ മുമ്പ് ഒരു പക്ഷേ ഈസ്റ്റേൺ തിയോളജീനെ വെസ്റ്റേൺ തിയോളജി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിയോളജിക്കൽ ഡിഫറൻസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത് ഈ ഫങ്ഷണൽ അല്ലേ പലർക്കും പലർക്കും അറിയില്ല ഞാൻ എന്റെ കൂടെ സഹകരിക്കുന്ന പലരും വെസ്റ്റേൺ പിന്നെ ദൈവശാസ്ത്രത്തെ ലീൻ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു വലിയ വ്യത്യാസമുള്ള പേഴ്സണലി ഞാൻ കാണുന്ന ഒരു ഏരിയ ഏരിയയാണ് അത് വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു അത് ഇലക്കി മുള്ളിലും അതൊരു സത്യം പറഞ്ഞാൽ നമ്മൾ പറയുന്നില്ല ഒരു യോർക്കർ ബോൾ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നിങ്ങൾ വളരെ നന്നായിട്ട് ഡക്ക് ചെയ്തു കാരണം ഇതൊരു ഇതാണ് ഈ ഇപ്പൊ ബാക്കി ഇപ്പൊ സിക്സ്റ്റീൻ ഹൺഡ്രഡിലെയോ അല്ലെങ്കിൽ പതിനേഴാം പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രശ്നങ്ങളോ ഗുണംതിർത്തി സുനോസൊന്നും നമ്മൾ പോയിട്ടേ ഞാന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഓർമ്മയിൽ ഫോർ തൊട്ട് അല്ലെങ്കിൽ നയൻറ്റീൻ സെവൻറ്റിയിലുള്ള പ്രശ്നമാണ് നമ്മളിപ്പോ ഡീൽ ചെയ്യുന്നത് അതല്ലാതെ നിലവിൽ വേറെ നമ്മളിപ്പോ ഇതാണെങ്കിൽ അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പിലോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും ഏത് വിഷയമാണെങ്കിലും ഇപ്പൊ ഞാൻ പറയാം ഈ നമ്മൾ കാത്തോലിക്ക സഭയുടെ ഒരു സിസ്റ്റമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ പെട്ടെന്ന് ഈ നമ്മുടെ ഓഡിയൻസിൻ്റെ എല്ലാം മനസ്സിൽ തന്നെ അതൊരു സ്തൂപികാഗ്ര നേതൃത്വമാണ് പിരമിഡിക്കൽ ലീഡർഷിപ്പാണ് ഈ പിരമിഡിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ ഏറ്റവും ടോപ്പ് ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആണ് അപ്പോൾ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഓർത്തഡോക്സിയിൽ അങ്ങനൊരു പിരമിഡിക്കൽ സിസ്റ്റം അല്ല ഈ ബിഷോപ്പ് കൗൺസിലിനാണ് അധികാരമുള്ളത് ഒരു സിംഗിൾ പേഴ്സൺ ആയിട്ട് അധികാരത്തി ഇപ്പോൾ പാത്രികീസുമാരെ മുടക്കിയിട്ടുള്ള സഭയാണ് സൂര്യാനി സഭ പാത്രികീസുമാരെ പുറത്താക്കിയിട്ടുണ്ട് പാത്രിസനം പുറത്താക്കാൻ പറ്റും പക്ഷെ ഒരിക്കലും കാത്തലിക്ക് കോൺസെപ്റ്റ് അങ്ങനെ ഇല്ല കാരണം വൺസ് പോപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സർവാദിശത്വവും പരമാധികാരവും പ്രാപിച്ച് ഏറ്റവും ടോപ്പിൽ ഈ പിരമിഡിൻ്റെ ഏറ്റവും ടോപ്പിൽ വരികയാണ് അപ്പം ഒരു സർക്കുലാർ ലീഡർഷിപ്പാണ് ഓർത്തഡോക്സിയിൽ അല്ല പിരമിഡിക്കൽ ലീഡർഷിപ്പ് അല്ല പക്ഷേ ആ പാത്രിക സ്ഥാനത്തെ ഓണർ ചെയ്യും ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്നുള്ള രീതിയിൽ ഓണർ ചെയ്യും അപ്പം ഇവിടെ ആ ഒരു ഓണർഷിപ്പ് ഓണറിങ് ആണ് കുറഞ്ഞു പോയത് കാരണം ഈ ഒരു സിംഹാസനമേ ഉള്ളൂ കാരണം സഭ ഒന്നാണ് ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമാണ് ഈ എന്ന് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുമ്പോൾ ഇന്ത്യൻ സഭ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നുള്ള ഇത് പലരും ഇതിന്റെ അപകടം മനസ്സിലാകുന്നില്ല സഭ ഇന്ത്യൻ ഇന്ത്യനാകത്തിൽ നാഷണൽ ചർച്ച് എന്നുള്ളത് പൂർവിക വിശ്വാസ പ്രമാണത്തിനെതിരാണ് കാരണം സഭ ഒരിക്കൽ നാഷണൽ അല്ല യൂണിവേഴ്സൽ ആണ് അതാണ് കാതോലികമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് ഏറ്റു പറയുന്നത് ചർച്ച് ഈസ് യൂണിവേഴ്സൽ ഈ വിശ്വാസ പ്രമാണം ഏറ്റു പറഞ്ഞവരാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുണ്ടെന്ന് പറയുന്നത് അതിനെതിരെയാണ് കാരണം ഇപ്പൊ നാഷണാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ഭൗതിക ബൗണ്ടറികളെ നമ്മൾ അംഗീകരിക്കണം എന്നാവും അപ്പൊ ഈ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഇന്ന് കാണുന്ന രീതിയിൽ ഉണ്ടായത് ഫോർട്ടി സെവൻ ആണ് അത് ലൈക്ക് അത് ലൈക്ക് വെരി ഫണ്ണി ആണ് കാരണം ഫോറില് ഉണ്ടായിരിക്കുന്ന ഈ ഭരണഘടന ഉയർത്തി പിടിച്ച് ഈ കേസ് വാദിക്കുന്ന ഒരു കാഴ്ചപ്പാടോട്ട് വരികയും അതിനുശേഷം അത് ഞങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് വളരെ ഞാനിതൊരു എന്താണ് പറഞ്ഞത് ഒരു ഓർത്തഡോക്സുകാരന്റെ കണ്ണിൽ കൂടെ ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ് ഇതൊരു തുടർ ചർച്ചയാണ് കേരള ഭാസ് നമ്മളിത് ഇവിടെ വെച്ച് നിർത്തരുത് കാരണം ഈ ദിവസങ്ങളിൽ ആദ്യം എപ്പോഴും ഈ സത്യം പറയുന്ന ആളുകള് നിങ്ങൾ പറയുന്ന മുഴുവൻ സത്യമാണൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഒത്തിരി എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒത്തിരി തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരാളാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പേഴ്സണൽ കൺവിൻഷൻ ആണ് പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ സത്യം പറയാൻ നിങ്ങൾ കാണിക്കുമ്പോൾ ആപേക്ഷികമായിട്ടല്ലേ അനുഭവപ്പെടുന്നു പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെടുന്നു അപ്പൊ അത് ഞാനത് അംഗീകരിക്കുന്നു അപ്പൊ നമുക്ക് ഇപ്പോ ഞാനത് പറഞ്ഞ കാര്യം തുറന്നു പറയണമല്ലോ നമ്മളെല്ലാം സത്യം പറയുന്ന ആളുകൾ എപ്പോഴും ഒറ്റപ്പെടുന്നുണ്ട് സൂക്ഷിക്കപ്പെടുന്നുണ്ട് ഇപ്പൊ നിങ്ങളെ നിലവിലത്തെ സാഹചര്യത്തില് ഈ ആദ്യം തുടങ്ങിയപ്പോ ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റില് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളെ കത്തോലിക്കരെ മേടിച്ചു ഇനി അടുത്തത് മേടിക്കാനുള്ള ഓർത്തഡോക്സുകാരാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതെ 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 എനിക്ക് ഞാൻ ഞാനപ്പ എന്റെ അടുത്ത് ഒരു നമ്മുടെ അജിത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഞാൻ പേര് പറയുന്നതിൽ വിഷമിക്കരുത് കാരണം പുള്ളി ഭയങ്കരമായിട്ട് റിയലി ആഗ്രി പുള്ളി പറഞ്ഞു എന്താണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ പ്രയോജനമല്ല ഇതൊരു കോമൺ സെൻസ് ആണ് കാരണം ഈ നമ്മൾ പറയാം ഒരു വണ്ടി ഇപ്പൊ നമ്മള് അമേരിക്കയിലൊക്കെ സൈക്കിളുണ്ട് അതിന്റെ പാത്തിൽ പോണേനെല്ലാം എടുത്തുകൊണ്ട് പോകും അപ്പൊ നമുക്കറിയാം അതെ എങ്ങോട്ട ഏതു വഴിക്കാ പോണേന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് അത് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ശിവ പിടിയേക്കില് പിന്നെ ഓർത്തഡോക്സുകാരെ സത്യത്തിൽ ഓർത്തഡോക്സുകാരെ ആക്രമിക്കുക എന്നുള്ളത് എനിക്കത് പണിയിട്ടേണ്ട തോന്നി കാരണം ഇതിൽ എത്രയും മടങ്ങ് ആക്രമിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന ഈ ആപ്പോവായ എന്നുള്ളത് പേഴ്സണലി ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ എനിക്ക് ഒരാൾ അയച്ചു നീ വീഡിയോ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു അതിനകത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് എന്റെ അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ കരഞ്ഞില്ല അത് കരഞ്ഞില്ല അത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല അതിനകത്ത് താങ്കൾക്കെതിരെ ആരോപണം വളരെ ശക്തമായ ഒരു ആരോപണം വന്നു ഈ നമ്മുടെ ഇപ്പോൾ നിലവിലിരിക്കുന്ന കാതോലിക്ക എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ിക്കാണ് പറയേണ്ടത് മഫ്രിയ ആരോടൊ അത് നിങ്ങളൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനിൽ ഇരിക്കരുത് ഈ മഫ് അതൊന്ന് ക്ലാരിഫൈ ചെയ്യും അത് മുമ്പ് മുമ്പോട്ട് പോകണം ഈ എന്നുള്ള വാക്കല്ലേ കുറച്ചെടുക്കുക എന്ന് പറയുന്നത് ഈ നെസ്റ്റോറിയൻ പാരമ്പര്യത്തിന്റെ ഒരു അതായത് ഈ ഒരു പൂർവികമായിട്ടുള്ള ഒരു ബിഷപ്പ് സ്ഥാനമാണ് പേർഷ്യ പൊളിറ്റിക്കൽ റീസൺ ഉണ്ട് പേർഷ്യയും റോമൻ സാമ്രാജ്യവും ശത്രുതയിലായിരുന്നു അപ്പൊ പേർഷ്യയില് ഉണ്ടായിട്ടുള്ള ഒരു ബിഷപ്പ് സ്ഥാനമാണ് ഈ ഈ പറഞ്ഞ സെലൂക്കിയായി സെലൂക്കിയായിലെ ബിഷപ്പിന് വാഴിക്കുന്ന അന്തുവകുന്നായിരുന്നു പിന്നെ ജെറുസലേമിൽ നിന്നും വാഴിക്കുമായിരുന്നു അപ്പോൾ ഒരിക്കൽ അന്ത്യുവയ്ക്കായി പട്ടം മേടിക്കാൻ വേണ്ടി രണ്ട് പേര് പോകുമ്പോൾ ഇവർ പേർഷ്യൻ ചാരന്മാരാണെന്നുള്ള ധാരണയിൽ റോമാക്കാർ ഇവരെ ആക്രമിച്ചു അപ്പം അതിലൊരു പട്ടക്കാരൻ കൊല്ലപ്പെട്ടു ഒരു പട്ടക്കാരൻ കൊല്ലപ്പെട്ടു മറ്റേ പട്ടക്കാരൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ജെറുസലേമിൽ പോകും ജെറുസലേമിൽ പോയി മെത്രാൻ സ്ഥാനം മേടിക്കാൻ അപ്പം ജെറുസലേമിലെ സഭയ്ക്ക് ഭയങ്കര മനസ്സിലുണ്ടായി കാരണം ഇവർ ജീവൻ റിസ്ക് ചെയ്താണ് ഈ പട്ടം മേടിക്കാൻ വരുന്നത് അപ്പം അവര് ഇദ്ദേഹത്തിന് ഈ സുസ്താത്തിക്കോൻ എന്നാ പറയുന്നത് അധികാരപത്രം അപ്രാവശ്യം ഇദ്ദേഹത്തെ മെത്രാനാക്കിയിട്ട് സുസ്ഥാത്തിക്കോൻ കൊടുത്തപ്പം ഇദ്ദേഹത്തിന് മെത്രാന്മാരെ വായിക്കാനുള്ള അധികാരം കൂടെ എഴുതി കൊടുത്തു അതെനിക്ക് ഒന്ന് എഴുതി ഇരുന്നൂറ്റി മുപ്പതിലോ ഈ സുസ്ഥാത്തിക്കോൻ്റെ കൂടെ ഇതുകൂടെ ചേർത്തു എന്ന് പറഞ്ഞ് ഇനി മെത്രാനെ വായിക്കാൻ വേണ്ടി നിങ്ങൾ ബൗണ്ടറി കടന്ന് ഇത്രയും റിസ്ക് എടുത്ത് ഈ റോമൻ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് വരേണ്ട കാരണം ഒരു ഒരു അച്ഛൻ കൊല്ലപ്പെട്ടു അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഇത് ഒരു കാതോലിക്കറ്റായി മാറി ഈ സെലൂക്കയിലെ അത് ഏടി ഇരുന്നൂറ്റി മുപ്പത് പിന്നെ നൂറ്റി രൂപ കൊല്ലം കഴിയുമ്പോഴാണ് ഈ അല്ല നൂറ്റിപ്പത്ത് കൊല്ലം കഴിയുമ്പോഴാണ് നിക്കിയാസ് ഉന്നോദോസ് വരുന്നത് നിക്കിയാസ് ഉന്നോ വരുമ്പോഴേക്കും ഈ സിംഹാസനങ്ങളെ പറ്റിയുള്ള തീരുമാനമെല്ലാം വന്നപ്പോൾ ഈ സെലൂക്കയിലെ കാതോലിക്കറ്റിനെ റെക്കഗ്നൈസ് ചെയ്തു അതിൻ്റെ മെത്രാന വഴിക്കാനുള്ള അവകാശത്തെ ശരിവെച്ചു ഒപ്പിട്ടു കാരണം ഇത് രണ്ട് സാമ്രാജ്യമാണ് അപ്പം റിസ്ക് അല്ലേ നിക്കാസ് ഉന്നത ദിവസം കൂടെ അംഗീകരിച്ചൂടെ ഉറപ്പേറിയ ഒരു കാതോലിക്കേറ്റായിരുന്നു സെലൂക്കയിൽ പക്ഷെ നെസ്തോർ വന്നു കഴിഞ്ഞപ്പോൾ നെസ്തോറിയനിസം പ്രചരിച്ച് ക്രമേണ അഞ്ചാം നൂറ്റാണ്ടിൽ ഈ സെലൂക്കയിലെ സിംഹാസന് നെസ്തോറിനായിപ്പോ സെലൂക്കയിലെ സിവിഹാസന നെസ്തോറിനായപ്പോൾ പേർഷ്യയിലുള്ള സുറിയാനി സത്യവിശ്വാസി അതായത് മിയാ ഫൈസിറ്റിസം വിശ്വസിക്കുന്ന വിശ്വാസികളെ നയിക്കാനും ഒന്നും കാരണം അവർ നെസ്തോറിനായതുകൊണ്ട് തിഗ്രീസിലൊരു മഫ്രിയാനറ്റ് സ്ഥാപിച്ചു അപ്പോൾ ഓപ്പോസിറ്റ് ഈ കാതോലിക്കറ്റിന് പിതലായിട്ടാണ് ഈ മഫ്രിയാനറ്റ് വെക്കുന്നത് അതുകൊണ്ട് അതിനെ ഇൻ്റർചേഞ്ച് വിളി എന്ന് വിളിച്ചു പോന്നു കാരണം ആ കാതോലിക്കറ്റിന് പകരമാണുള്ള ഈ അധികാര കേന്ദ്രം വന്ന് അതുകൊണ്ട് ഇതിനെയും കാതോലിക്കേറ്റെന്ന് വിളിച്ചു അപ്പോൾ കാതോലിക്കോസ് എന്നുള്ള വിളിയും ഇതിന് വന്നു മഫ്രിയാനറ്റിനെയാണ് ഈ കാതോലിക്കോസ് എന്ന് വിളിച്ചത് പക്ഷെ ഒറിജിനലി ആ കാതോലിക്കേറ്റ് നെസ്തോറിൻ്റെ ആ കാതോലിക്കേറ്റാണ് ഇത് സുറിയാനി സഭയുടെ തിഗ്രീസിലെ കാതോലിക്കേറ്റായിരുന്നു ഈ തിഗ്രീസിലെ കാതോലിക്കറ്റ് റദ്ദ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ആ കാതോലിക്കറ്റാണ് മലങ്കരയിൽ പുനഃസ്ഥാപിച്ചത് ദാറ്റ് മീൻസ് അന്ത്യക്കൻ പാത്രക്കീസിന്റെ ഒരു കീഴ്സ്ഥാനിയാണ് ഈ തിഗ്രീസിലെ കാതോലിക്കറ്റ് പക്ഷേ പേർഷ്യയിലെ കാതോലിക്കേറ്റ് അന്ത്യക്കൻ പാത്രക്കീസിന്റെ കീഴ്സ്ഥാനി അല്ലായിരുന്നു അത് സ്വതന്ത്ര കാതോലിക്കേറ്റായിരുന്നു ഈ പേർഷ്യയിലെ സ്വതന്ത്ര സെലൂക്കയിലെ സ്വതന്ത്ര കാതോലിക്കേറ്റാണ് മലങ്കരയിൽ വന്നിരിക്കുന്നതെന്നാണ് ഇവർ വ്യാജം പറഞ്ഞു വരുത്തുന്നത് മനസ്സിലായോ യഥാർത്ഥത്തിൽ വന്ന് അത് അത് സബോർഡിനേറ്റ് ചരിത്രപരമായ രേഖകൾ ഇതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ക്ലബ് ഹൗസിൽ നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും ഈ വളരെ രസകരമായും വളരെ കോമഡിപരമായ ഒരു കാര്യമാണ് ഈ നിങ്ങളുടെ പിതാക്കന്മാര് നെസ്തോറിയന്മാരാണ് എന്ന് പറയുന്ന ഇവിടെയുള്ള ഈ റോമൻ എന്ന് കത്തോലിക്കോലിക്കാറ്റിൻ കത്തോലിക്ക ചരിത്രകാരന്മാരുടെ വാദങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഓർത്തഡോക്സ് ആര് പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാര് നെസ്തോറിയന്മാരായിരുന്നു എന്നുള്ളതാണ് ഇത് വളരെ രസകരമാണ് കാരണം ഇത്രയും നാള് ഇവര് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളുടെ പിതാക്കന്മാര് ഞാൻ ഇടാം പാഷാണ്ടികളായിരുന്നു എന്ന് വളരെ പ്രൗഢമായിട്ട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അത് പിന്നെ ഇതിലും വേദം ഈ എന്താണ് പറയണത് സ്വന്തം വിതാക്കന്മാരെ ഭാഷാന്തികളിലും ദുരുപദേശ ദുരുപദേശാക്കന്മാരും ആക്കിയാൽ പോലും ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ കാരണന്മാര് ശരിയല്ല എന്ന് പറഞ്ഞാൽ പോലും സ്വത്ത് കിട്ടിയാൽ മതി എന്ന് ഉള്ള രീതിയിലോട്ട് പോകും അത് വളരെ തെറ്റായ ഒരു പുസ്താവന വരും എനിക്ക് തോന്നുന്നു ഞാനിതിന്റെ കക്ഷിയല്ല എന്നാൽ പോലും എനിക്ക് കേട്ടപ്പോ അങ്ങനെയാണ് തോന്നി മാസ്റ്ററുടെ അഭിപ്രായം അറിഞ്ഞാൽ അത് ഈ കാതോലിക്ക ഒന്നാമത്തെ കാതോലിക്ക ഈ മുറിമറ്റത്തിൽ പൗലുസ് ബാവയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തെയാണ് വാഴിക്കുന്നത് അദ്ദേഹത്തെയാണ് ഈ അബ്ദുൽ മസീക വന്ന് വാഴിച്ചു എന്ന് നിറണം പള്ളിയിൽ വെച്ച് വാഴിച്ചു എന്ന് പറയുന്ന വിവാദപരമായ കാതോലിക്കേറ്റ് വാഴ്ച ഈ കാതോലിക്കേറ്റ് വാഴ്ചയ്ക്ക് ചുക്കാൻ പിടിച്ച ആളാണ് പിന്നീട് സ മരങ്കര സഭാപാസുരൻ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ദീപനാസ്യൂസ് ദീവൻ ആസ്യൂസ് തിരുവേനിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടു വട്ടശ്ശേരി 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 തീവനാശി തിരുമേനിയാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് പക്ഷേ ഈ കാവോലിക്കേറ്റ് വായിച്ച് നടത്താൻ വേണ്ടി ഇവരെല്ലാം കൂടെ നേരെ പള്ളിയിലോട്ട് പോകുമ്പോൾ വട്ടശ്ശേരി തിരുമേനി ചെങ്ങന്നു പള്ളി വിശ്രമിച്ച് പോയില്ല പേഴ്സണലി പേഷണലിടീ പാർട്ടിസിപ്പേറ്റ് കാരണം ഇത് ശരിയായ വാഴ്ച അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം പോയില്ല നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് ഈ വാഴ്ചയ്ക്ക് ശേഷം ആറു മാസത്തിനകം ഈ ആറു മാസമേ അദ്ദേഹം ആ സീറ്റല്ലിരുന്നുള്ളൂ പിറവത്തിന് സമീപം ഒരു തോട്ടിൽക്കൂടി ഒരു വള്ളത്തെ പോകുന്ന സമയത്ത് പകൽ തന്നെ പട്ടാപ്പകലൊരു ഇടി വെട്ടി അദ്ദേഹം മരിച്ചു ആറ് മാസം ഇരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ പന്ത്രണ്ട് വർഷം ഈ കാതോലിക്ക സിംഹാസനം ഒഴിഞ്ഞു കിടന്നു മലങ്കരയിൽ ഒരുത്തനും ധൈര്യപ്പെട്ടില്ല സീറ്റേ കയറിയിരിക്കാൻ കാരണം ഇത് പാതൃക സിംഹാസനത്തിനെതിരായിട്ട് ഒരു വാഴ്ചയാണെന്നും അത് തന്നെ ഇവിടുന്ന് വാഴ്ചച്ച് പോയ ഈ മുൻ പാതൃകീസ് അവിടെ പോയിട്ട് കത്തോലിക്കരുടെ അദ്ദേഹം ഒരു ഭിക്ഷാക്കാരനെ പോലെ അലഞ്ഞു തിരിഞ്ഞു കാരണം ഇവര് വാഴ്ചയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ കൊടുത്തില്ല അങ്ങനെ അദ്ദേഹം വളരെ ദരിദ്രനായിപ്പോയി അവിടെ ചെന്നപ്പോൾ സുറിയാനിക്കാരുടെ അടുത്തോട്ട് പോകാൻ ഇദ്ദേഹത്തിന് ഭയങ്കരമായ വൈമനസ് കാരണം പാത്ര കേസിൻ്റെ അനുവാദം ഇല്ലാതെ ഇവിടെ ഒരു കാതോലിക്ക വാഴ്ച നടത്തിയതുകൊണ്ട് ആ കുറ്റബോധവും ഇദ്ദേഹം ഒരു ഫക്കീറിനെ പോലെ അലഞ്ഞിറന്നു ഫക്കീർന്ന് പറഞ്ഞാൽ പിച്ചക്കാരൻ എന്നാണ് പിന്നെ നമ്മൾ ഇച്ചിരി ഭംഗിക്ക് അറബി ഭാഷയെ പറയുന്നത് അദ്ദേഹം ഒരു കത്തോലിക്ക മടത്തിച്ചു ഭക്ഷണത്തിന് വേണ്ടി അവർ മയങ്ങുന്ന പിന്നെ മരുന്ന് കൊടുത്ത് ഇദ്ദേഹത്തെ മയക്കിയിട്ട് കഴുതപ്പുറത്ത് കയറ്റി പരിഹസിച്ച് വഴിയെ കൂടെ വിട്ടു അങ്ങനെ അങ്ങേയറ്റ പരിഹാസ കോലമായിട്ട് വഴി കിടന്ന് മരിച്ചു വാഴിച്ചവൻ അങ്ങനെ മരിച്ചു വാഴിക്കപ്പെട്ടവൻ ഇങ്ങനെ മരിച്ചു മലങ്കരയിൽ വലിയ പേടിയുണ്ടായി പന്ത്രണ്ട് കൊല്ലത്തേക്ക് പിന്നെ ആരും ഈ കാതോലിക്കാന്ന് പറഞ്ഞ് വന്നിട്ടുമില്ല ഇതാണ് ചരിത്ര യാഥാർത്ഥ്യം പിന്നെ ഇതിനെതിരെ വരുന്ന ചരിത്രവും കൂടെ ഞാൻ പറയാം കാരണം അതിപ്പോ നമ്മൾ വൺ സൈഡ് പറയാം അതായത് ഈ ഖാലിദ് എന്ന് പറയുന്ന അറേബ്യൻ ചരിത്ര അദ്ദേഹം പറയുന്ന അനുസരിച്ച് അദ്ദേഹം ഈ ബ്ദുൾ മസിഹ പാത്രയർ കേസ് ഇപ്പൊ ചിലർക്കെങ്കിലും അറിയായിരിക്കും അതായത് അവിടെ ഉണ്ടായിരുന്ന വലിയ പീഡയിൽ എത്രയാ മൂന്നു നാല് ലക്ഷം പേര് കൊല്ലപ്പെട്ടെന്നതിന്റെ കൂട്ടത്തില് സ്വന്തം കുടുംബാംഗങ്ങൾ മരിച്ച് അദ്ദേഹത്തിന് മാനസിക ഭ്രാന്തി അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് ബാധിച്ചു എന്ന് പറയുന്ന ഈ പാത്ര കേസ് അല്ലേ അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് അതേ പാത്രയർ കേസ് ആ അതേ പാത്രയർ കേസ് തിരിച്ചു ചെന്നു എന്ന് പറയുന്ന ചരിത്രകാരൻ ഈ നമ്മുടെ ഖാലിദിന്റെ ചരിത്രത്തിൽ അങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ സി നമ്മൾ അതായത് ഇതിന്റെ വീഡിയോ തെളിവുകളൊന്നും നമുക്കില്ല കോൺട്രാസ്റ്റിങ് വ്യൂസ് ഉണ്ട് ഇതിന്റെ അകത്ത് അതാ തിരിച്ചു തിരിച്ചു ചെന്ന് അദ്ദേഹം സമാധാനത്തോടെ അടങ്ങി അരമനയിലടങ്ങിന്ന് പറയുന്ന ചരിത്രകാരനാണ് ഈ ഖാലിദ് ഇദ്ദേഹത്തെ അവിടെ ഈ പാത്രിക കല്ലറയുണ്ട് നമ്മൾ ഈ കുർക്കുമാതകരീസുമാരെ അടക്കിയിരിക്കുന്ന നരയുണ്ട് ആ നിലയിലല്ല ഈ അബ്ദുൽ മസീദ് പാത്രക്രിസ്റ്റിനെ അടക്കിയിരിക്കുന്ന റംബാമാരുടെ നിരയില് കല്ലറ അവിടെ തെളിവനായിട്ടുണ്ട് ഇനി ഇത് ഈ പന്ത്രണ്ട് കൊല്ലം ഇവിടെ കാതോലിക്ക സിമാസൻ ഒഴിഞ്ഞു കിടന്നിട്ട് പിന്നെ ഈ വാഗത്താനത്ത് വള്ളിക്കാട്ട് ബാവായാണ് പിന്നെ രണ്ടാമത് ഈ സ്ഥാനത്തേക്ക് കയറ്റുന്നത് ഇപ്പൊ രണ്ടാമത് പാത്ര രണ്ടാമത്തെ കാതോലിക്കായിട്ട് തെരഞ്ഞെടുത്ത ഈ വള്ളിക്കാട്ട് ദേറായിലെ ബാവായുടെ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ വള്ളിക്കാട്ട് ഭാവ എന്ന് പറഞ്ഞാൽ മനസ്സിലായി മലങ്കരയിലെ രണ്ടാം കാതോലിക്ക അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം അദ്ദേഹം പറയണം കർത്താവിൽ പ്രിയമുള്ളവരെ നാം കാതോലിക്ക സ്ഥാനം ഏറ്റതിന് ശേഷം ഈ മഹിമയേറിയ പട്ടണത്തെ സന്ദർശിക്കണമെന്നും ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കണമെന്നും കുറേ കാലം കൊണ്ട് ആശിച്ചിരിക്കുകയായിരുന്നു എന്നാൽ സാമുദായിക കലഹം കൊണ്ടും മറ്റും നമുക്കിതുവരെയും അതിന് അവസരവും ഭാഗ്യവും ഉണ്ടായില്ല നാം റബ്ബാനായിരിക്കുമ്പോൾ ആയിരത്തി എൺപത്തഞ്ചാം ആണ്ട് മഹാരാജാവ് തിരുമനസിനെ സന്ദർശിക്കുവാൻ ഇവിടെ വന്നിരുന്ന അബ്ദുള്ള പാത്രക്കീസും ഒരുമിച്ച് ഈ സ്ഥലത്ത് വരികയും ഇവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ചെയ്തിരുന്നു അദ്ദേഹം മലങ്കര വിട്ടുപോയതിന് ശേഷം സഭയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന കലഹവും കലാപവും ചണ്ടയും എന്തെല്ലാം വേണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രിയരെ നമുക്കും സീമയിലുള്ള നമ്മുടെ പിതാക്കന്മാരുമായിട്ട് യാതൊരു തരത്തിലുള്ള നീരസത്തിനോ മത്സരത്തിനോ വകയില്ലെന്ന് നാം അറിയിച്ചു കൊള്ളുന്നു ദൈവികമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ചില അവകാശങ്ങളെ സ്ഥിരമായി സ്ഥാപിച്ചു സ്ഥാപിച്ചിട്ടേണ്ടതിന് വേണ്ടി പ്രയാസപ്പെടുക മാത്രമാകുന്നുവല്ലോ നാം ചെയ്യുന്നത് പ്രിയരെ കാതോലിക്ക സ്ഥാപനം പണ്ട് പണ്ടേ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് മലങ്കരയുള്ള നമുക്ക് ഒരു കാതോലിക്ക തിഗ്രീസിലുണ്ടായിരുന്നു ആ സ്ഥാപനത്തെ സഭ ന്യായാനു ന്യായാനുസരണം അനുവദിച്ചിട്ടുള്ളതുമായിരുന്നു വിശുദ്ധ ദുർബാന സമയത്ത് നാം മോറാ മോർ ഇക്നാത്തിയോസിനെയും മാർ ബെസേലിയോസിനെയും മാർ ഗ്രീഗോറിസിനെയും ഓർക്കുന്നുണ്ടല്ലോ ഇതിൽ രണ്ടാമത് മാർ ബെസേലിയോസ് എന്ന് പറയുന്നത് ആരെയാണ് നമുക്ക് പണ്ടേ തന്നെ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തിഗ്രീസിന്റെ ഒന്നാമത്തെ കാതോലിക്ക ഭാവ് കൊണ്ട് തന്നെയാണ് കൂടാതെ ഈ ബസേലിയോസ് എന്ന് പറഞ്ഞാൽ തിഗ്രീസിലെ സ്ഥാനപ്പേരാണ് ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് ഓഫ് ബെസേലിയോസ് എന്ന് ഉപയോഗിക്കുന്നത് ഈ ബെസേലിയോസ് എന്നുള്ള സ്ഥാനപ്പേർ ഒരിക്കലും നിങ്ങൾ ഈ സെലൂക്കിയയിലെ കാതോലിക്കന്മാരുടെ പട്ടിന്ന് നോക്കി അവിടെ ബെസേലിയസ് ഇല്ല ഒന്നൂടെ ക്ലാരിഫൈ ചെയ്യാം അതായത് നെസ്തോറിയൻ പാരമ്പര്യമാണ് എന്ന് പറയുന്ന ഇവർക്കുള്ള ഏറ്റവും വലിയ ഒരു ഒരു തിരസ്കരണമാണ് ഈ സെലൂക്കിയൽ അതായത് അതായത് പാത്രകീസിന്റെ അണ്ടറിൽ വരുന്ന സെലൂക്കിയൻ പാരമ്പര്യത്തിന്റെ സ്വതന്ത്ര സഭയിൽ വരുന്ന സോറി പാത്രീസിന്റെ അണ്ടറിൽ മറ്റേ ഡിഗ്രീ അപ്പൊ അതിൽ വരുന്ന ഈ മറ്റേ ആളെ മെൻഷൻ ചെയ്യുന്നതിലൂടെ ദുബനിൽ മെൻഷൻ ചെയ്യുന്നതിലൂടെ ഈ ഈ സഭ തന്നെ പറയുന്നെന്നാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എപ്പോഴും പറയുന്നതാണ് സിംഗിൾ ലൈവില് ലൈവിലിരുന്ന് നമുക്ക് അറിയാലേ അടച്ചിട്ട മുറിയിരുന്ന് ആർക്കും പ്രസംഗിക്കാം തിരിച്ചൊരു ആ ചോദ്യം വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു എന്താണ് പറഞ്ഞത് സത്യം ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ആർക്ക് ആദ്യം വന്ന് പറയുന്ന സത്യമായിട്ട് തോന്നും എതിർഭാഗം പറയുമ്പോഴും ആണ് അതിന്റെ ബുദ്ധിമുട്ടുള്ളൂ അപ്പൊ ഇത് പറയുമ്പോൾ ഈ ഓർത്ത ഓർത്തഡോക്സ് പക്ഷത്തുനിന്ന് ആർക്കെങ്കിലും ഇത് അല്ല ശരിയെന്ന് പറയാനുള്ളവർക്കും ഇതുപോലുള്ള ചർച്ചകൾ മാന്യമായ ചർച്ചകളിൽ വന്നിരുന്ന് ഇതുപോലെ ചർച്ച ചെയ്യണമെന്ന് ഞാൻ ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ അയർലൻഡിൽ നിന്നുള്ള ഒരു ജോർജ് അച്ഛനുണ്ട് അതെല്ലാം വേണേ ഞാൻ പരിചയപ്പെടുത്തരാം അതേ വേണേ അജിപ്പൊണ്ടോട് വന്നിരുന്ന ഓർത്തഡോക്സ് ഭക്ഷം പറയും നല്ല അച്ഛനാ കഴിവുള്ള അച്ഛനാ പിന്നെ ഞാൻ ഈ എന്നാ അറിയില്ല ഇതിന് എനിക്ക് അങ്ങനെ ഒന്നുമില്ല അവരും അവരുടെ അഭിപ്രായം പറയട്ടെ ജനങ്ങൾ കേൾക്കട്ടെ ഇതിനകത്ത് ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യമാണ് തിഗ്രീസിലെ കാതോലിക്കേറ്റാണ് മലങ്കരയിൽ സ്ഥാപിച്ചത് എന്ന് സുവ്യക്തമാണ് കാരണം തിഗ്രീസിലെ സ്ഥാനപ്പേരാണ് ബെസേലിയോസ് അതാ ഇന്നും ഒരു ബെസേലിയോസ് മാത്തോമ എന്നാണ് ബെസേലിയസ് എന്നാണ് വെക്കുന്നത് നെസ്തോറിയൻ അല്ലെങ്കിൽ സെലൂക്കിയയിലെ കാതോലിക്കേറ്റാണ് അത് ഈ ബെസേലിയസല്ല സെലൂക്കിയൻ അതാണ് ഈ രണ്ടാം കാതോലിക്കാറ്റ പ്രസംഗത്തിൽ പറയുന്നത് പ്രിയലേ തിഗ്രീസിലെ കാതോലിക്കേറ്റാണിത് തിഗ്രീസിലെ കാതോലിക്കേറ്റ് സംശയം കൂടാതെ പാത്രികീസിന്റെ കീഴ്സ്ഥാനിയാണ് പാത്രികിസിൻ്റെതാണ് ആ തിഗ്രീസിലെ കാതോലിക്കേറ്റ് മറ്റേ സെലൂക്കിയിലെ കാതോലിക്കേറ്റാണ് സ്വതന്ത്ര കാതോലിക്കേറ്റ് എന്നിട്ട് ഇവർ ഈ കാതോലിക്കറ്റ് എന്നുള്ള ടേവിനെ ഈ സാധാരണ ആളുകൾക്ക് ഇത് ഇത്ര പരിചയമില്ലാത്തത് കൊണ്ട് നോക്കൂ അവിടെ കാതോലിക്കറ്റുണ്ട് അത് സ്വതന്ത്ര കാതോലിക്കേറ്റാണ് അപ്പം അത് തന്നെയാണ് ഇവിടെ ഈ ഇരിക്കുന്നതെന്നും പറയുകയാണ് ഈ സ്വതന്ത്ര കാതോലിക്കേറ്റിനെ പുനഃസ്ഥാപിക്കാനുള്ള അധികാരം ഇല്ല കാരണം അത് പാത്രികസിന്റെ കീഴിലുള്ള അല്ലായിരുന്നു പിന്നെ എങ്ങനെ അതേ അതിവിടെ സ്ഥാപിക്കുന്നു മനസ്സിലായോ വാദം മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി വളരെ രസകരമായ ഒരു ഒരു മോഡലോട്ട് ഈ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തിട്ട് അതായത് ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ വാദഗതികള് ഈ പാത്രയർക്കീസിന്റെ താഴെയാണോ എന്നുള്ളത് ഇപ്പൊ മഫ്രിയാനേറ്റ് ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കൗൺസിലർ ഓഫ് കഫർ തൂത്ത് അനുസരിച്ചിട്ട് ലൈക്ക് കീഴിലാണെന്ന് പറയാമെങ്കിലും ഒരു ഫംഗ്ഷനൽ ഇപ്പൊ നമ്മൾ നമ്മള് ട്രിനിറ്റിനെയൊക്കെ അതൊക്കെ സബ്ലൈൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം കൊടുത്തത് അതായത് പാത്രയർ കേസിന്റെ വലതു ഭാഗത്തിരിക്കുന്നയാളാണ് പറയാൻ പക്ഷെ ഈ സെലൂക്കിയയിലെ പാരമ്പര്യം അല്ല പറയുന്നത് ടൈഗ്രീസിലി ആണ് എന്ന് പറയുന്നതോടുകൂടി പാത്രയർ കേസിൽ മിസ്സി ആരെങ്കിലും ഈ പ്രൊട്ടക്സ്റ്റും പ്രദറൻ ബെന്റക്കോസ് കാര് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എൻഡോസ് ചെയ്യാന്നും വിചാരിക്കരുത് നിങ്ങൾ എന്നിട്ട് നാളെ എനിക്ക് അതിനെ പടകാളം എടുത്തു എന്നും ഞാൻ ജസ്റ്റ് ഡിസ്കസിങ് വാട്ട് ഈസ് ഹാപ്പനിങ് അല്ലാതെ ഇതിൻ്റെ അകത്ത് നമ്മളതിനെ അംഗീകരിക്കുന്നു എന്നൊന്നും അല്ലാതെ ഞാൻ പറയാം അപ്പൊ ടൈഗ്രീസിലെ പാത്ര ആണ് അതിന്റെ കീഴ്സ്ഥാനിയാണ് ഇവിടെ വരുന്നതെങ്കിൽ ഒബിയസ്ലി അത് അന്ത് അന്ത്യോഗ്യൻ പാത്രയർക്കീസിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഇവരുടെ വാദം മുഴുവൻ ഞാൻ ഈ മലങ്കര സവാദമെന്നുള്ള പുസ്തകം വായിച്ചത് ഞാൻ എനിക്ക് മനസ്സിലായത് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഒരു പിന്നെ മർത്തോമ സിംഹാസനം ഉണ്ടായിരുന്നു അത് പൗലോസ് പൗലോസ്മാർ പൗരോസ്മാർ കുറിയോസിന്റെ എഴുത്തുകളിലേക്ക് കൂട്ടിയത് ആ അവിടെ ഒരു സിംഹാസനം ഉണ്ടായിരുന്നു ഈ സിംഹാസനം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്താണ് താങ്കൾ തന്നെ പരുമല തിരുമേനിയുടെ വാക്യം അല്ലെങ്കിൽ വാക്കുകൾ കോട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ചതിന്റെ ഒരു ക്ലിപ്പ് എനിക്ക് ആരോപിച്ചത് ആ അതായത് പരിമല തിരുമേനി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അന്ത്യോയ്ക്കാ പത്രത്തിന് കാരണം അവിടെ നിന്ന് പത്രോസ് പാത്ര കേസ് വന്നപ്പോൾ പത്രോസ് പാത്ര അല്ലെ പത്രോസ് പാത്ര കേസ് അല്ലേ പത്രോ മൂന്നാമനം മറ്റേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വലംകയായി നിന്ന് ഇവിടെ മാർത്തോമാ നവീകരണത്തെ ഒരു എന്താണ് തുരങ്കം വെച്ച് തുരങ്കം വെച്ചെന്ന് എൻ്റെ ഭാഷ്യം രക്ഷിച്ചെന്ന് നിങ്ങളുടെ ഭാഷ്യം അത് അങ്ങനെ ചെയ്ത് ഈ അന്ത്യോക്യൻ ബന്ധം പുനഃസ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാത്രങ്ങൾ വിസാരിക്കുന്നത് പത്രോസ് മൂന്നാമന്റെ വലങ്കയായി നിന്നയാള് അദ്ദേഹം ഏറ്റവും വലിയ അന്ത്യോക്യ ഭക്തനാണ് അദ്ദേഹമാണ് ഇന്ന് ഓർത്തഡോക്സ് അവയുടെ ഏറ്റവും വലിയ ആര് വിശുദ്ധനും അപ്പൊ ഇതെല്ലാം വളരെ ഒരു ശതമാനം നിങ്ങള് കേട്ടോ നിങ്ങൾ അതിനകത്ത് തന്നറിയാ അതിനകത്തൊരു ചരിത്രം നമ്മൾ പഠിക്കണം ഈ സുറിയാനി സഭയിൽ ഒരുപാട് ഭക്തന്മാര് ഉണ്ടായിട്ടുണ്ട് ഈ താപസന്മാര് പ്രത്യേകിച്ച് ഈ ഹീദായക്കാര് ഈ മലയുടെ പിളർപ്പുകളിലും പാറകളുടെ ഘോരങ്ങളിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച മരുഭൂമി പ്രാർത്ഥിച്ചവര് അപ്പോൾ ഒത്തിരി പ്രാർത്ഥനാ ജീവിതമുള്ള വിതാക്കന്മാരുണ്ടി അതിൽ ഈ സ്റ്റൈലസ് എന്ന് പറയും സ്റ്റൈലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ തൂണൽ പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ സ്റ്റൈലസ് എന്ന് പറഞ്ഞു ഈ സൈമൺ ദ സ്റ്റൈലസ് ഷെമോൻ ദസ്തുനി എന്നാണ് നമ്മൾ തുബ്ദനി വായിക്കുന്നത് ഇപ്പം ഷെമോൻ ദസ്തുനി എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തൂണുണ്ടാക്കി വെച്ചിട്ട് അതേ കയറി നിന്നങ്ങ് പ്രാർത്ഥിക്കും അപ്പോൾ ഈ ആളുകൾ താഴെ വന്ന് ഈ ബ്ലസ്സിങ്ങിന് വേണ്ടി നിൽക്കും ഈ ബ്ലെസ്സിങ്ങിന് വേണ്ടി നിൽക്കുന്നുണ്ട് ഇദ്ദേഹം ഈ തൂണിന്റെ പൊക്കം എന്ത് ചെയ്യും ഇടയ്ക്കിടക്ക് ഇറങ്ങി കൂട്ടും അങ്ങനെ ഈ പൊക്കം കൂട്ടി 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 ഈ ആളുകൾക്ക് എത്താത്ത വലിയ പൊക്കത്തിലോട്ട് ഈ തൂണുണ്ടാക്കിയിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുക വർഷങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ മഞ്ഞും മഴയും വെയിലും എല്ലാം കൊണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ശരീരം വെല്ലിച്ച് മെല്ലിച്ചുവന്നു അപ്പൊ എല്ലാവർക്കും കാണാം ഇദ്ദേഹം നിന്ന് ഈ തൂണെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇദ്ദേഹം മരിച്ച് മരിച്ചു വീഴുക ഈ തൂണേൻ താവിട്ട് അപ്പൊ ഇദ്ദേഹം പ്രാർത്ഥിച്ചു മരിച്ചു വീഴുമ്പോൾ ഇദ്ദേഹം മരിച്ചു വീണു എന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ ഡെഡ് ബോഡി എടുത്തോണ്ട് പോകാൻ വേണ്ടി ഓടി വരുന്നത് ഈസ്റ്റേൺ ഓർത്തഡോക്സുകാരാ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലം മുഴുവൻ ഈസ്റ്റേൺ ഓർത്തറോക്സാരാണ് സഭ ഏറ്റവും പീഡിപ്പിച്ചത് പക്ഷെ ഇത്രയും വലിയൊരു വിശുദ്ധനെ കാരണം അദ്ദേഹത്തിന്റെ തൂണിന്റെ കീഴിൽ നിന്ന് ഒത്തിരി പേർക്ക് രോഗശാന്തി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ബോഡി കിട്ടിയാൽ നമുക്ക് പ്രയോജനപ്പെടുമല്ലോ എന്ന് പറഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് ഓടുകയാണ് ഏതാ ജീവകാലം മുഴുവൻ അദ്ദേഹത്തെ ഉപദ്രവിച്ച ഈസ്റ്റേൺ ഓർത്തറോസ് അതുപോലെയാണ് ജീവകാലം മുഴുവൻ അന്ത്യോക്യ സിംഹാസനത്തോട് കൂറും ഇദ്ദേഹത്തോടും പ്രഖ്യാപിച്ച പരിമലത്തിരിമേനയുടെ കവറയ്ക്ക് പള്ളി കിട്ടിയ ഇപ്പം വരുമാനം കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഇന്ത്യൻ ഓർത്തഡോക്സ് ആർ അത് ഹോൾഡ് ചെയ്തിരിക്കുക ജനിച്ച കടയിൽ ഏഴയിലത്തെങ്കിലും നാണുണ്ടെങ്കിൽ അവരത് വെക്കില്ല അത് ലജ്ജാകരമാണ് അങ്ങേറ്റവും അപമാനകരം ഇവര് ദൂവം നിൽക്കുമ്പോൾ നിൽക്കുമ്പോ ആത്മാവ് അവിടെ എന്തുമാത്രം തിക്കുമുട്ടൽ അനുഭവിക്കുന്നു നിങ്ങൾക്കത് വിശ്വാസം ഇല്ല ഞാനത് വിശ്വസിക്കുന്നുണ്ട് പരിമലത്തിരുമേന് എന്തുമാത്രം അറിയോ അതാണ് യാഥാർത്ഥ്യം അല്ല ഞാൻ ഇതിൻ്റെ കക്ഷിയല്ല എന്നാലും പോലും അതിനകത്തൊരു ഈ പറഞ്ഞ ഒരു ധാർമ്മികത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് മനസ്സിലാക്കി

ഇപ്പം യാപ്പകക്കാർക്ക് അദ്ദേഹത്തിന്റെ കബറും ധൂമൊക്കെ അവകാശമില്ല ഓർത്ത റോസ് വെക്കുന്നത് അവർ വെക്കുന്ന നോക്കിയാണ്ടുണ്ട് ആ കാര്യത്തിലൊക്കെ അവശ്വസിച്ചില്ല പക്ഷേ ഈ ഓർത്ത റോസാരി ധൂം കൊണ്ടുവരും കന്യാമുറച്ഛനുണ്ടാകുന്ന വിഷമം അത് തന്നെയാണ് പരിമല തിരുമേലിക്കുണ്ടാകുന്നത് പക്ഷേ ഒരു പത്തിരുപൂന്ന് കൊല്ലം കഴിയുമ്പോൾ കണിയാമിൻ്റെ അച്ഛനും അവരുടെ ഒരു മൽപ്പാനായിട്ട് ഇവരെ അവതരിപ്പിക്കും ഇവരുടെ ചരിത്ര പണ്ഡിതന്മാർ അവതരിപ്പിക്കും ഇത് ചരിത്രത്തിന്റെ വലിയൊരു അപനിർമ്മാണമാണ് ഈ യാഥാർത്ഥ്യം പറയാൻ അധികം പേര് മറ്റുള്ളവരെ പിണക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് പറയത്തില്ല ഇപ്പം എന്നെ സംബന്ധിച്ചു ഈ ഗ്ലോറിയസ് കോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളതും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സപ്പോർട്ട് ചെയ്തു ഒക്കെ ഓർത്തോസ് ഉപാധ്യപ്പെട്ടു നമ്മൾ ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് ഒത്തിരി ആളുകൾ വിയോജിച്ചു എനിക്കെന്നെ എന്നെ സംബന്ധിച്ച് ഒത്തിരി നഷ്ടമാണ് അപ്പം ഇത് ഈ നഷ്ടത്തെ നോക്കിയിട്ട് പിതാക്കന്മാരെ സഹിച്ച നഷ്ടമായിട്ട് നോക്കുമ്പോൾ ഇതൊരു നഷ്ടമേ അല്ല അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം പറയും ഞാൻ ചിന്തിച്ചത് പറയണോ ടു ബി ഓർ നോട്ട് ടു ബി നമ്മുടെ ഹാംലെറ്റിനകത്ത് വില്ലേ ഷെയ്സ്പിയറിൻ്റെ അതിനകത്ത് പറയുന്നില്ല ഞാനത് ചിന്തിച്ചു ടു ബി ഓർ നോട്ട് ടു ബി കാരണം അപ്പൊ ഈ നഷ്ടം നോക്കിക്കഴിഞ്ഞപ്പോ പിതാക്കന്മാരുടെ എല്ലാം ചരിത്രം നോക്കും അവര് സഹിച്ച നഷ്ടമായിട്ട് നോക്കും ഇതന്നഷ്ട ഇവിടെ ഒരു ചന്ദ്രനും ഒരു ബാബു ഒരു ഗോവിന്ദനും ഒക്കെ പിണങ്ങി അല്ല ഞാൻ എക്സാമ്പിൾ പറഞ്ഞ അവര് പിണങ്ങിന്ന് വെച്ച ഇവിടെ എന്തോ ഒന്നും സംഭവിക്കാൻ അവര് കൊറേ ദിവസം കാര്യം അല്ല അത് നമുക്ക് വൺസ് ഒരു നമ്മുടെ എം എഫ് ഹുസൈൻറെ അടുത്ത് എം എഫ് ഹുസൈൻറെ അടുത്ത് ഇതുപോലെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് മറ്റേ ആണ് നിങ്ങൾ ഈ വരയ്ക്കുന്നത് നിർത്തു അല്ലെ ഈ നിങ്ങൾക്ക് അത് തരാൻ അതേ അറിയാലോ ഈ സരസ്വതി വിക്രം അല്ലെ സരസ്വതി ചിത്രമൊക്കെ വരച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നാണ് എന്റെ ഓർമ്മ ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വലിയ അത് തരാം ഇത് തരാം ഇതുപോലുള്ള പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള പടങ്ങൾ വരയ്ക്കുന്ന നിർത്തു എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എ ബി റോ സോഴ്സ് എന്നല്ല പറഞ്ഞു എന്റെ ഓർമ്മയെന്ന് പറയും അദ്ദേഹം പറഞ്ഞു എന്നാ പറയുന്നത് ഞാൻ എന്റെ പ്രായത്തിനനുസരിച്ച് കയ്യിലുള്ളത് കൊടുക്കാൻ നോക്കുകയാണ് ണ്ട് ഞാൻ എന്റെ പ്രായത്തിനനുസരിച്ച് കൈ എന്റെ കയ്യിലെ അധികമായിട്ടുള്ളത് കൊടുക്കുന്ന കാലമാണ് എനിക്ക് തിരിച്ചു വേണ്ട എന്നാണ് എം ഓസേ അതെ പറഞ്ഞത് അപ്പൊ ഇന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു അമ്പത് അമ്പത്തഞ്ചറു വയസ്സാകുമ്പോ മനുഷ്യന് എന്താണ് തിരിച്ചറിവ് വരുന്ന സമയമാണ് അപ്പൊ അന്നേരം നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കാനാണ് തയ്യാറായിരിക്കുന്നത് ഇപ്പൊ ഈ സത്യം നിങ്ങൾ പറയുന്നത് എഗൈൻ അങ്ങനോട്ട് എൻഡോസിങ് യു നിങ്ങളുടെ കൺവിക്ഷൻസ് നിങ്ങൾ പറയുമ്പോൾ അതിന് ചിലപ്പോൾ ചില വില കൊടുക്കേണ്ടി വരുന്നത് വളരെ സ്വാഭാവികമാണ് അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾ പേഴ്സണലി എന്റെ ഇത് പറഞ്ഞാൽ പോലും ഇപ്പൊ ഈ പ്രദറൻ വേർപാട് സഭകൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പ്രൗഡ് ഈസ്റ്റേൺ ക്രിസ്ത്യൻ ഞാൻ വിശ്വസിക്കുന്ന ഞങ്ങളൊരു ഈസ്റ്റേൺ റിഫോർമേഷൻ എന്നുള്ളതാണ് ഇപ്പൊ മർത്തോമ സഭയിൽ നിന്ന് ഇപ്പൊ യാക്കോബ സഭയിൽ നിന്ന് പോയ മർത്തോമ സഭ അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ വേർപാട് വിയോജിത പ്രസ്ഥാനങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ അപ്പൊ ഞാൻ എന്നെ ഒരു ഈസ്റ്റേൺ റിഫോർമേഷൻ എന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ എന്റെ തിയോളജിയിലെ അല്പം സ്വല്പം വ്യത്യാസമൊക്കെ ഉണ്ടാകും അപ്പൊ പലരും അതൊരു എന്താണ് പറഞ്ഞ ഒരു കോമഡി സെൻസിൽ എടുക്കുന്ന പെർസെന്റേജ് ക്രിസ്ത്യാനി എന്നൊക്കെ പറയുമെങ്കിലും ലുക്ക് ഈ കൺവിക്ഷൻസ് വൺസ് യു ഗോട്ട് ഇറ്റ് ഇവരുടെ ആരുടെയും സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളോ നമുക്ക് വേണ്ട നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് ഇത് പറയുന്നത് ഡിഫെൻഡ് ചെയ്യാൻ ആരുടെയും സഹായം വേണ്ട എന്നുള്ള ബോധ്യം വന്നു കഴിയുമ്പോൾ ഭൂലോകം പുല്ലും കഞ്ഞും എന്ന് പറഞ്ഞു നടക്കുന്ന അങ്ങനെയുള്ളവരോട് എനിക്ക് ബഹുമാനം നിങ്ങൾ സീം യു മേ ബി റോങ് ബ് യു ആർ സ്റ്റാൻഡിങ് ഫോർ കൺവിഷൻ ഐ അപ്രീഷിയേറ്റ് ഇറ്റ് അതവിടെ നിൽക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ പറയാൻ വന്ന കാര്യം ഈ തർക്കങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഇതിൻ്റെ അകത്ത് കളിക്കുന്ന കുറച്ച് ആളുകൾ വേറെയുണ്ട് അവരുടെ ഇങ്ങടെ നമ്മളൊന്ന് പരിഗണിച്ച് നമുക്ക് അടുത്ത സെക്ഷനിലിട്ടും അതായത് കേരളത്തിൽ നസ്രാണികൾക്ക് ചരിത്രമില്ല അവർ ദുരുപദേശ ദുരുപദേഷ്ടാക്കന്മാരാണെന്ന് പറയുന്ന ആളുകൾ കൊണ്ടുവരുന്ന ഒരു കൺവിൻസിങ് ആയൊരു ചരിത്രം കൂടെ നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതായത് ഈ ലാറ്റിൻ ക്രിസ്ത്യാനികൾ ഇവിടെ വരുന്നത് ഈ നമ്മുടെ മെനസിസ് വരുന്നതിന് മുമ്പും ഫ്രാൻസിസ്കൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ സുവിശേഷമായിട്ട് അവരുടെ മൈൽഡ് ഫോമിൽ വന്നിട്ടുണ്ട് എന്നുള്ള ചരിത്രം താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുകയാണ് അത് അംഗീകരിക്കുന്നുണ്ടോ അത് ഉണ്ട് ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മ്യൂട്ടാണ് ായിട്ട് വന്നല്ല അവർ യാത്രാമധ്യെ കേരളം കാണാനിടയായി ചൈനയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ വന്നു എന്നാ പറയുന്നത് ഇവിടെ അങ്ങനെ അവർ അവിടെ ഒരു ഒരു കൺവേർഷൻ നടത്തുക അങ്ങനെ സഭ സ്ഥാപിക്കുക ചെയ്തിട്ടില്ല അവർ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളത് ചില ചില പള്ളികൾ ഉണ്ടെന്നുമാണ് ഞാനത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞു അപ്പൊ ഇവിടുത്തെ യഥാർത്ഥ ആദ്യ ക്രിസ്ത്യാനികൾ യഥാർത്ഥ യഥാർത്ഥം കൊട്ടേഷൻ യഥാർത്ഥ ആദ്യത്തെ ക്രിസ്ത്യാനികൾ ഉണ്ടായത് ഈ ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ സുവിശേഷ പ്രവർത്തന ഫലമായിട്ട് ആ എസ്പെഷ്യലി നമ്മുടെ കൊല്ലം രൂപത നമുക്ക് അവിടെ ഉണ്ടായത് കൊല്ലം രൂപത ഉണ്ടായത് ഇതാണെന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ ആദ്യത്തെ യഥാർത്ഥ ക്രിസ്ത്യാനികൾ അവരും പിന്നീട് മെനസ് അതായത് ഈ ഇത് കത്തോലിക്ക ചരിത്രമാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ ചരിത്രമല്ല അല്ലെങ്കിൽ സുറിയാനി ചരിത്രമല്ല അതിനുശേഷം പിന്നീട് വന്ന നമ്മുടെ നമുക്ക് അറിയാവുന്ന പോലെ ആരാണ് ഈ മെനസിത് വന്നതിന് ശേഷം വന്ന യഥാർത്ഥ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ശേഷം ഈ പതിനാറ് പതിനേഴാം നൂറ്റാണ്ടുകളിൽ വന്ന പിന്നെ അന്ത്യോയ്ക്യൻ ബന്ധം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ക്ലെയിം അനുസരിച്ചിട്ട് ആദ്യ ക്രിസ്ത്യാനികൾ എന്നുള്ളത് ഈ ഫ്രാൻസിസ്കന്മാര് കൊണ്ടുവന്ന കൊല്ലം രൂപത രണ്ടാമത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ വേണമെങ്കിൽ അന്ത്യോക്യ ബന്ധമുള്ള ഈ ക്രിസ്ത്യാനാണ് അതിനുശേഷം നമുക്ക് അറിയാം പതിനാറ് നൂറ്റാണ്ടിൽ വന്നത് അതിനുശേഷം വലിയ മാസ് കൺവേഷൻസ് അതായത് കൺവേർട്ട് ചെയ്ത മെൻസിന്റെ കാലത്തുള്ള ഈ പറങ്കിവൽക്കരണം അപ്പൊ ഇത് ഇങ്ങനെയാണ് ഈ കത്തോലിക്ക ചരിത്രം അവര് പറയും ഇതിനെപ്പറ്റി എന്താണ് ഫാസ്റ്റാഫർ അല്ല അതേപറ്റി ഈ എന്ന കത്തോലിക്കനെ സംബന്ധിച്ച് വലിയൊരു ഇവിടെ നിലനിന്നിരുന്ന വാസ്കോഡി കാമ വരുമ്പോ ഇവിടെ വളരെ വിലപ്പെട്ട ഒരു സുറിയാനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കണ്ടു നമ്മൾ ഒരിക്കലും ഫ്രാൻസിസ്കമാരുടെ കൊല്ലം രൂപതയല്ല കണ്ടത് അത് കൊല്ലം രൂപതയുടെ കാര്യമല്ല പറ അപ്പം ഇവിടെ കത്തോലിക്കർക്ക് ആഗമനത്തിന് മുമ്പ് ഒരു ക്രിസ്ത്യാനിത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് ചരിത്രത്തിൽ വായിച്ചാലും വായിച്ചാലും മായാത്തൊരു കളങ്കമാണ് അപ്പം അതുകൊണ്ട് അവര് അവര് ഹെറിറ്റിക്കുകളായിരുന്നു നെസ്റ്റോറിയൻസ് ആയിരുന്നു അതുകൊണ്ട് അവരുടെ നെസ്തോറിയൻ ഹെറസിയുടെ കളങ്കത്തെ കഴുകി കളഞ്ഞ് ശുദ്ധീകരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചതെന്നാണ് അവരുടെ ഒരു ഭാഷ അതോടൊപ്പം തന്നെ മാനിക്കയന്മാരുണ്ടായിരുന്നു മാനിക്കായ മതത്തെ പറ്റി അറിയാവുള്ളൂ മാനിക്കായ മതം ഒരു സിങ്ക്രട്ടിക് റിലീജിയൻ മാനിക്കായ് മതം ഇന്ത്യയിൽ മൊത്തവും ചൈന വരെ ഉണ്ടായിരുന്നു കാരണം ഇന്ത്യ മൊത്തം ഒരു മതം തന്നെയായിരുന്നു മാനിക്കേനിസം ഇസ്ലാമിൻ്റെ ആയുർഭാവത്തോടെയാണ് മാനിക്കാനിസം അതിൻ്റെ ഉറവിടത്തെങ്കിലൊക്കെ ക്ഷയിക്കുന്നതും പിന്നീട് ഈ പല സ്ഥലത്തും ക്രിസ്ത്യൻ കൺവെർഷനിലേക്ക് അവർ കുരിശൊക്കെ ഉള്ളതുകൊണ്ട് പലവിധ ക്രിസ്ത്യാനിറ്റിയിലോട്ടൊക്കെ അവര് ലയിച്ചും ഒക്കെ അവരില്ലാതായിപ്പോയി അപ്പൊ മാനിക്കായ മതവും നെസ്തോറിയന്മാരും കേരളത്തിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സത്യവിശ്വാസികളും കേരളത്തിലുണ്ടായിരുന്നു ഈ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കന്യകമറിയത്തിന്റെ മറിയത്തിന്റെ പുരാതന കാലത്ത് കേരളത്തിലുണ്ട് കന്നിക് മറിയാത്തിന്റെ പള്ളികൾ വെക്കുന്നത് സത്യവിശ്വാസത്തെ അതായത് മറിയം സംശയം കൂടാതെ ദൈവമാകാമെന്ന് വിശ്വസിച്ചതാണ് എഫേസോസിലെ സൂനവദോസ് അതിനെ എതിർത്തവരാണ് നെസ്തോറിയന്മാർ ആ നെസ്തോറിയന്മാർ ഇവിടെ വന്ന് കന്യാമുറിയത്തിൻ്റെ പള്ളി വെച്ച ആരാധിക്കത്തില്ല ഇത് ചരിത്ര വസ്തുതയാണ് പുരാതന പള്ളികളൊക്കെ കന്യാമുറിയത്തിൻ്റെ നാമത്തിലുണ്ട് ഇപ്പം നെസ്തോറിയന്മാരൊക്കെ കന്യാകുരാണത്തിൻ്റെ നാമത്തിൽ പള്ളി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നൊക്കെ ഇവർ വാദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ വാദിച്ചിട്ട് ഇവർ പറയുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചില് അബ്ദുൽ ജലീൽ ബാബയാണ് ആദ്യത്തെ അന്ത്യോക്യൻ ബന്ധം കേരളത്തിൽ കൊണ്ടുവരുന്നത് അപ്പം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന ഉദയം സുന്നദോസിൽ കേരളത്തിലെ എല്ലാ പള്ളികളിലേക്കും ഇവർ ഡിഗ്രി അയച്ചു ഈ മനുഷ്യസിന് എല്ലാവരും അവരുടെ പള്ളിയിലുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളുമായിട്ട് എത്തിച്ചേരണം അന്ന് ഈ പ്രിൻറ്റിംഗ് ഒന്നും അങ്ങനെ വ്യാപകമല്ലാത്തത് കൊണ്ട് പുസ്തകങ്ങളുടെ എണ്ണം വിരളമാണ് എന്നു പറഞ്ഞാൽ ഒരു പള്ളിയിൽ ഒരു പുസ്തകം രണ്ട് പുസ്തകം കാണത്തുള്ളൂ അപ്പം ഫിംഗർ നമ്പറുടെ ബുക്കേ ഉള്ളൂ പുസ്തകം എല്ലാം കൊണ്ടുവന്ന് എല്ലാം പോസിബിൾ കൊണ്ടുവരുന്നത് പോസിബിളായിരുന്നു പ്രാക്ടിക്കലായിരുന്നു ഇന്നത്തെ പോലെ അല്ലല്ലോ പ്രിന്റിംഗില്ല അപ്പം ഈ പുസ്തകങ്ങളുമായിട്ട് വന്ന നസറാണികളുടെ പുസ്തകങ്ങളെല്ലാം മേടിച്ച് കൂട്ടമായിട്ട് കത്തിച്ചു കളഞ്ഞു അത് കൂടാതെ പിന്നീട് ഓരോ പള്ളികളിലും മെനുസിസ് റെയ്ഡ് നടത്തി അവശേഷിച്ചിട്ടുണ്ടോ പുസ്തകങ്ങൾ നോക്കി കത്തിച്ചെന്നാണ് പറയുന്നത് അങ്ങനെ മലങ്കരയിലെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ചരിത്രരേഖകളും നിശേഷം നശിപ്പിച്ചു അന്ന് ഇദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റാതെയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽപ്പെടാതെയും ഇരുന്ന് ഒരു പുസ്തകം റാന്നി വലിയ പള്ളിയിൽ അവശേഷിച്ചു ക്കാരുടെ ഒരു പള്ളിയുണ്ട് റാന്നി പല്ലി ഈ പള്ളിയിൽ ഇരുന്ന ഈ പുസ്തകം പിന്നീട് വലിയ ദീപന്നാസ്യൂസിന്റെ കാലത്ത് ബ്രിട്ടീഷ് മിഷണറി ക്ലോഡിയസ് ബുക്കാനൻ വരുമ്പോൾ ക്ലോഡിയസ് ബുക്കാനനോട് ഇവര് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബൈബിൾ വേണം ഇവിടെ വേദ ഇല്ല അപ്പൊ അങ്ങനെ ക്ലോഡിയസ് ബുക്കാനെ സമ്മാനമായിട്ട് ഈ പുരാതന ബൈബിൾ അതൊരു ബൈബിളായിരുന്നു അത് ഈ ദിവന്നാസ്യൂസ് കൊടുത്തു ഇത് പത്താം നൂറ്റാണ്ടിലെ ഒരു സുറിയാനി ബൈബിൾ ഈ ബൈബിളില് അന്ത്യോക്യൻ പാത്രകീസ് മികായൽ റാബോയുടെ കയ്യൊപ്പ് പത്താം നൂറ്റാണ്ടിലെ ഈ ബൈബിളിൽ അന്ത്യോക്യൻ പാത്രക്കീസ് മികായൽ റാബോയുടെ കയ്യപ്പുണ്ടായിരുന്നു ആ കയ്യൊപ്പുള്ള ബൈബിളാണ് വലിയ ദീപൻ നാസസ് ക്ലോഡിയസ് ബുക്കാനെടുത്തത് ക്ലോഡിയസ് ബുക്കാൻ അതും ഇംഗ്ലണ്ടിൽ പോയി അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ബോംബെയിലെ കല്ലച്ചിൽ നൂറ് ബൈബിൾ അടിച്ച് വാക്ക് വാക്കുപാലിച്ചു സായിപ്പ് വാക്കുപാലിച്ചു ഇവിടെ നൂറ് ബൈബിളുണ്ട് അതാണ് കേരളത്തെ ആദ്യം വരുന്ന ബൈബിൾ അത് നമ്മുടെ ഈ കായംകുളം ഫീലിപ്പ് ഹോസ്റമ്പാൻ ർജം ചെയ്ത് സൂചിച്ച് വാഹനങ്ങളാണ് പ്രിന്റ് ചെയ്ത് കൊടുത്ത് അന്ന് ഇവർക്ക് അത് വലിയ നിധിയായി പോയി ഇന്ന് ഈ പത്താം നൂറ്റാണ്ടിലെ ആ ബൈബിള് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട് കേംബ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഇത് ഇത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് ഈ ചരിത്രം ഇത് നമ്മുടെ ക്ലബ് ഹൗസിൽ അറിയപ്പെടുന്ന ഓർത്തഡോക്സ് ചരിത്രകാരൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നേരിട്ടെന്ന് പറഞ്ഞാൽ ലൈക്ക് ടെലിഫോൺ കോൺവേഴ്സേഷൻ ഇതേ കാര്യം ഇതേ കാര്യം സെയിം അപ്പൊ അത് ബേസിക്കലി പറഞ്ഞു വരുന്നത് പത്താം നൂറ്റാണ്ട് മുതലെങ്കിലും അന്ത്യോക്യോട് ബന്ധമുള്ള പാത്ര കേസനാൽ ഒരു കാലം ഇതിപ്പോ രണ്ടാം നൂറ്റാണ്ടോ മൂന്നാം നൂറ്റാണ്ടോ നാലാം നൂറ്റാണ്ടിൽ വരെ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് സഭാചരിത്രകാരന്മാര് പറയുന്നത് ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് വായിച്ചിട്ടുണ്ട് സ്വന്തം കണ്ണുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് വളരെ രസകരമാണ് അപ്പൊ അവരുടെ കത്തോലിക്കരുടെ വാദം ഇതാണ് രണ്ടു തരം ക്രിസ്ത്യാനികളാണുള്ളത് ഒന്ന് ഈ കൽദയ ക്രിസ്ത്യൻ അതായത് നമ്മുടെ ഈസ്റ്റേൺ അറിയാലോ ഈസ്റ്റേൺ ക്രിസ്ത്യൻസ് രണ്ട് ഈ ലാറ്റിൻ ക്രിസ്ത്യൻസ് അത് ഫ്രാൻസിസ് മെൻസിസ് വരുമ്പോ രണ്ട് ക്രിസ്ത്യൻസ് ആണോ ഉള്ളത് ഒന്ന് കൽദയ ക്രിസ്ത്യൻസ് വേറെ ഒന്ന് ഇത് അപ്പൊ ഇത് ഇവരുടെ വാദങ്ങളുടെ മൊന ഓടിക്കുന്നതാണ് ചരിത്രരേഖയാണെന്നാണ് ആസ്റ്റ് പറഞ്ഞത് ഇത് ഇവിടെ ക്ലബ് ഹൗസിൽ അറിയപ്പെടുന്ന ക്ലബ് ഓർത്തറോ ചരിത്രകാരൻ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ നെസ്തോറിയൻ വാദങ്ങളെ ഞാൻ കടമറ്റം പള്ളിയിലാണ് മാതമിസം വാങ്ങിയത് എന്റെ അമ്മയുടെ അവിടെയാണ് അപ്പൊ ഈ കടമറ്റം പള്ളി നെസ്തോറിയൻ പള്ളി എന്നാണ് പൊതുവെ ബ്രതരങ്കാർക്ക് പറയാൻ ഇഷ്ടം അങ്ങനെയാണ് പൊതുവെ നമ്മുടെ ചരിത്രകാരന്മാരെല്ലാം പറയും അപ്പൊ അല്ല എന്നുള്ള ചരിത്രരേഖയാണ് ഇത് ഒരു പൊതുവെ അറിയാം ഇപ്പൊ ക്ലോഡിയസ് ബുക്കാന്റെ ചരിത്രം ഈ നൂറ് ബൈബിളും കല്ലച്ചും ഒക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും കേൾക്കുന്ന കാര്യമാണ് ഇതിനകത്ത് ഈ പാത്രീർക്കേസിന്റെ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് ഇവർക്കറിയാനിട്ടാണോ ഈ നെസ്തോറിയനാണ് അടുത്ത് ക്രിസ്ത്യാനിനികൾ എന്ന് പറയുന്നത് അത് ഒന്ന് പറഞ്ഞേക്കൊള്ളാം ചില കാര്യങ്ങൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു നിങ്ങൾ കടമറ്റം പള്ളിയിലെ ഒരു കുരിശുണ്ട് അറിയാലോ കടമറ്റം പള്ളിയിലെ മാനിക്കുരിശ് പേർശ്യൻ കുരിശാണ് കടമറ്റം പള്ളിയിലുള്ള പക്ഷെ ആ കുരിശാണ് എന്നൊക്കെ ആരോപിക്കുന്നു അത് മാനിക്കായമാരുടെ ആയിരുന്നു പക്ഷെ ആ കുരിശിന്റെ ചുവട്ടില് ഇൻസ്ക്രിപ്ഷൻ ഉണ്ട് ആ ഇൻസ്ക്രിപ്ഷൻ ദൈവം കുരിശിൽ മരിച്ചു എന്നായിരിക്കും ദൈവം കുരിശിൽ മരിച്ചു എന്ന് നെസ്തോറിമാർക്ക് വിശ്വാസം സുറിയാൻ സഭയുടെ വിശ്വാസം നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒത്തിരി ചരിത്രമാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഒരു പുതിയ രീതിയിലാണ് ക്രിയേ ചെയ്യുന്നത് ഈ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിന് ഈ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധിയിൽ കോടതി പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിലെ കൂനം കുരിശ് സത്യത്തിൽ മലങ്കര നസ്രാണികൾ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ഭക്തിയും വിധേയത്വവും പുനഃപ്രഖ്യാപിച്ചെന്നാണ് അപ്പൊ അതിനുമുമ്പ് അത് ഉണ്ടെന്നാണ് കോടതി പറയുന്നത് പുനഃപ്രഖ്യാപിച്ചു ആഞ്ജലിമുട്ടിൽ ഇട്ടിത്തൊമ്പൻ കത്തനാര് നെസ്തോറിനല്ലായിരുന്നു ആഞ്ജലിമുട്ടിൽ ഇട്ടിത്തൊമ്പൻ കത്തനാര് മാനിക്കേനും അല്ലായിരുന്നു ആഞ്ചലിമുട്ടിൽ ഇട്ടിത്തൊമ്പൻ കത്തനാര് തികഞ്ഞ അന്ത്യോക്യ ഭക്തനായിരുന്നു അതേ അതാ പ്രഖ്യാപിച്ചത് മനസ്സിലായോ പൂനം കുരിച്ച സത്യത്തിൽ അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പറയുന്ന പോലെ വിദേശ ശക്തികളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കല അങ്ങനെയാണ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു വരുന്ന അബ്ദുൾ ജലീബാബെ കൈനീട്ട് സ്വീകരിക്കില്ലായിരുന്നു മലങ്കര അപ്പൊ ആരുടെയെങ്കിലും ഏതെങ്കിലും ഉപദേശം മതിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പറങ്കികളോട് ഇത്രയും പോരാടി നിന്നവര് പറഞ്ഞുള്ള വിയോജിച്ചു എന്തുകൊണ്ട് അന്ത്യക്കയിൽ നിന്ന് ഒരാൾ വന്നപ്പോ സ്വീകരിച്ചു മില്യൺ ഡോളർ ക്വസ്റ്റ് അതൊക്കെ പ്രത്യേകിച്ച് സൗന്ദര്യമല്ല ഉണ്ടായിരുന്നു ഈ അബ്ദുൽ ജല്ലീഫുന്നില്ല അതിനൊരു പിന്നെ സാധാരണ പറയുന്ന ഒരു മറുപടി ഞാൻ പറയാം അതായത് ഈ ലാറ്റിനൈസേഷൻ വന്ന സമയത്ത് ഇപ്പൊ ഇവിടെയുള്ള സഭയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉപദേശങ്ങളോട് ചേർന്ന് പോകുന്നതാണ് ഈ വലിയ പ്രൗഢി ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ ഒരു പള്ളിയിലോട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജീവൻ ഫലിപ്പായിട്ടുള്ള ചർച്ചയിൽ അത് ചെറുതായിട്ട് പറഞ്ഞു അത് അദ്ദേഹത്തിനെ ചൊടിപ്പിച്ചത് ഞാൻ പറഞ്ഞു ഈ പള്ളിയിലോട്ട് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന മാതിരിയുള്ള വലിയ എന്താണ് വലിയ കൊത്തുപണികളോ വലിയ പ്രതിമകളോ ഒന്നുമല്ല ഒരു സാധാരണ ഒരു ഒരു കെട്ടിടം ഇപ്പൊ ഒരു വേണ്ട ഒരു നൂറ് വർഷം പഴക്കമുള്ള നമ്മുടെ പല പള്ളിയിൽ കഴിഞ്ഞ ദിവസം മുഖത്തലെ പള്ളിയുടെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടു വളരെ സാധാ ചെറിയൊരു കെട്ടിടം അപ്പോ അപ്പൊ ഇതെത്രയുള്ള ഒരു കെട്ടിടം ചെറിയൊരു ഒരു മാ കൂടി വന്നാൽ പിന്നെ മറിയമ്മിന്റെ ഒരു കർത്താവിന്റെ ചെറിയ പ്രായത്തിലുള്ള ഒരു ഇതോടിയൂടി ഒരു ഫോട്ടോ ഇത്രേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇവിടെ വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ മൊത്തം ഈ റോമയുടെ ഈ പളവളപ്പ് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ ആർഗ്യുമെന്റ് അല്ല സമാ നമ്മൾ അംഗീകരിക്കാം എന്ന ആർഗ്യുമെന്റാണ് ഈ റോമായുടെ പളവളപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്കും വേണം ചെലത് എന്ന് തോന്നി ആണ് ഞങ്ങളുടെ പാരമ്പര്യം അവിടെ നിന്നാണല്ലോ അതുകൊണ്ട് നമുക്ക് സിയിലോട്ട് പോയി ഞങ്ങൾക്കും വേണം ഇതുപോലെ കുപ്പായം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കുപ്പായം കടന്നു വന്നത് എന്ന് വിചാ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്താണ് അതിനൊരു മറുപടി പറയും കേട്ടോ മൈക്കും പള്ളികളിൽ ഇങ്ങനെ ചിത്രങ്ങളൊന്നും ഇല്ല കേട്ടോ അത് ഒരു തെറ്റാണ് ഈവൻ ഈവൻസ് പോലും പറഞ്ഞു സുറിയാനി പറഞ്ഞത്യൂട്ട് പിന്നീട് മറ്റു സഭകളുമായിട്ട് സാധാരണ കയറി പിടിച്ചതാണ് ഒറിജിനൽ ഒറിജിനൽ സുറിയാനി പാരമ്പര്യത്തിൽ ഈ എന്റെ പുറകെ കാണുന്ന ഐക്കൺസ് ഇല്ല കുരിശ് മരക്കുരിശ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു ഡെക്കറേഷനും ഇല്ല അതാണ് ഒരു ഞങ്ങളെ ഞങ്ങളെ ചോദിക്കാൻ പോരുന്ന ഓർമ്മിക്കാൻ കോപ്റ്റിക് സഭയുടെ സുറിയാൻ കോപ്റ്റിക് സഭ ഒരു പൂളിൽ നിൽക്കുന്നോണ്ട് അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഐക്കോൺസ് അല്ലാതെ സുറിയാനി സഭയ്ക്ക് അങ്ങനെ ഐക്കോണോ ഇങ്ങനെ ഡിസൈനോ രൂപോ ഒന്നുമില്ല സഭയ്ക്ക് രൂപങ്ങളുണ്ട് പിന്നെ ഐക്കോണോ ക്ലാസ്സോക്കെ അറിയാമല്ലോ ഇതൊക്കെ വന്നത് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഈ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിലെ അബ്ദുൽ ജലീൽ ബാബ വന്നപ്പോഴാണ് ഈ സുറിയാനി സഭ ആദ്യമായിട്ട് ഇവിടെ വരുന്നെന്നുള്ളതിനെ കണ്ണിക്കാൻ പര്യാപ്തമായ ലോജിക്കൽ ആർഗ്യുമെൻ്റാണ് ഞാൻ വെച്ചത് ഇത് മറ്റൊരു രീതിയിൽ എടുക്കാം നമ്മുടെ ഇന്നത്തെ സഭാ കേസ് പഠിക്കുമ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ ആദ്യമായിട്ട് അന്ത്യക്കുന്ന ഒരാൾ വന്നു എന്നുള്ള വാദം മുഖവിലയ്ക്കെടുത്താൽ ഈ ഇന്ത്യൻ ഓർത്തഡോക്സിൻ്റെ എല്ലാ വാദങ്ങളും തവിടുപടി പോകും കാരണം കേരളത്തിൽ നിറച്ച് വിജാതീയരായ ആളുകളും പിന്നെ ഹെറിറ്റിക്കായിട്ട് അതായത് മാനിക്കയമാരും നെസ്തോറിയന്മാരും ഉണ്ടായിരുന്നു ഹിന്ദുക്കളുണ്ടായിരുന്നു മാനിക്കയൻമാരുണ്ടായിരുന്നു നെസ്തോറിയന്മാരുണ്ടായിരുന്നു അങ്ങനെ തികച്ചും അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് ഈ അബ്ദുൽ ജലീൽ എന്ന മിഷണറി വരികയാണ് ഇപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ബിഷപ്പായിട്ട് എടുക്കണ്ട കാരണം മുഴുവൻ പിന്നെ പാഷണ്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ അദ്ദേഹം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മിഷണറിയാണ് ഇവിടെ വന്നിട്ട് ഈ പാഷണ്ടികളെ മുഴുവൻ പരിവർത്തനപ്പെടുത്തി അദ്ദേഹം എന്ത് ചെയ്തു അന്ത്യക്കൻ സത്യവിശ്വാസത്തെ വിത്തുപാകി ഇവിടെ ഒരു സഭ തുടങ്ങി പൈനിയർ വർക്ക് തുടങ്ങി അങ്ങനെയാവുമ്പോ ഈ മലങ്കരയിലെ സഭ ഹൺഡ്രഡ് പെർസെന്റ് ബ്ലോ റൈറ്റ് ബോധവും ബുദ്ധിയും ഉള്ള ആൾക്കാരുടെ മനസ്സിലാവുക എന്താണ് ഈ പറഞ്ഞത് ദിസ് ഈസ് യുവർ നമ്മൾ എന്താണ് കില്ലിങ് പഞ്ച് എന്ന് പറയുന്ന സാധനമാണ് ബോധമുള്ളവർക്ക് ഐ ഡി കിട്ടിയിട്ടുണ്ട് അതായത് സാധാരണക്കാരന്റെ ഭാഷയിൽ പറയാം നിന്റെയൊക്കെ കാരണമാര് പാഷാണ്ടികൾ ആയിരുന്നു പതിനാറ് അല്ലേ ഞാൻ അങ്ങനെ പറയാം പാഷാണ്ടികളായിരുന്നു പതിനാറാം നൂറ്റാണ്ടുവരെ പതിനാറാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ പറയുന്ന അബ്ദുൾ മസീദ പാത്രർക്കീസ് ഇവിടെ വന്ന് കൺവേർട്ട് ചെയ്തതെങ്കിൽ അബ്ദുൾ സോറി സോറി അബ്ദുൾ 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 മസീദർ അബ്ദുൾ ജലീൽ പാത്രീസ് ഇവിടെ വന്ന് കൺവേർട്ട് ചെയ്തതെങ്കിൽ ഈ സഭ പൂർണ്ണമായ സുറിയാനി സഭയാണ് Uh, either, er er o, But, uh, so, െ അത് ഐ തിങ്ക് ഇത് നിങ്ങളുടെ ഒരു സെക്കൻഡ് ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ആർഗ്യുമെന്റ് അല്ല നിങ്ങളുടെ ഒരു ഒരു ബാക്കപ്പ് അല്ലെ ഒരു സൈഡ് എന്താണ് പറഞ്ഞത് ബീനോ ഒക്കെ പറയുന്ന ടൈപ്പ് ആർഗ്യുമെന്റ് ആണ് അവരുടെ എടുത്തു വെച്ചിട്ട് നമ്മൾ പറയുന്ന മറുപടിയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം ഈ സഭകൾക്ക് ഇതിനെ നിങ്ങൾക്ക് ഞാൻ എന്നോട് യോജിക്കണമെന്നില്ല ഇത് എന്റെ ഒരു എഴുപത് ശതമാനം പോയിന്റ് ഈ സഭകൾക്ക് ഉണ്ടെന്ന് പറയുന്ന ഈ കൈവെപ്പുകള് അന്യോന്യം നെഗോ നിങ്ങൾ ഇത് ചെയ്തു എന്താണ് നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് എന്ന് പറയുന്ന പക്ഷത്തിന്റെ കൈവെപ്പിനെ ഇവര് ഓർത്തഡോക്സുകാരില്ല എന്ന് പറഞ്ഞു ഓർത്തഡോക്സുകാരന്റെ കൈവപ്പിനെ കംപ്ലീറ്റ്ലി നെഗോറ്റ് കാരണം ഈ അന്ത്യോക്കിയുടെ കൈവെപ്പ് ഇല്ലെങ്കിൽ ഇവർക്ക് പിന്നെ കൈവപ്പ് കൈവെപ്പ് എവിടുന്നാ കിട്ടിയെന്ന് ഇവർ പറയണം അന്ത്യോക്കിയൻ ഇപ്പൊ അബ്ദുൾ ജലീൽ പത്രീസിന്റെ കൈവപ്പ് അല്ല ഇവർക്ക് ഇവർക്കുള്ളതെങ്കിൽ ഇവരുടെ ഈ സ്റ്റോറി കൊഹറൻ്റെ അല്ല സ്റ്റോറി കൊഹറിൻ്റെ അല്ല ഒബീൻസ് ആണ് അപ്പോ ഞാൻ പറഞ്ഞത് തന്നെയല്ല നിങ്ങളുടെ മുമ്പത്തെ പാരമ്പര്യം അതായത് റോമൻ ഇൻഫ്ലുവൻസ് ഇപ്പൊ ഈ മെനസിസിന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞതിന് മുമ്പ് കേരളത്തിലെ പള്ളികൾ ഒരു പരിധി വരെ നമുക്കറിയാവുന്ന പോലെ പ്രസ്പിറ്റർ ടൈപ്പ് അല്ലെങ്കിൽ ഓരോ സ്വാതന്ത്ര്യ സഭകളും അവിടത്തെ ഉള്ള പ്രധാനപ്പെട്ട ആൾക്കാരുള്ള സ്വ സ്ഥലം സഭ സ്വാതന്ത്ര്യം പറയുന്ന പള്ളികളുമാണ് ഇപ്പോഴാണ് എന്റെ മൃതരങ്കാരൻ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് ക്ഷമിക്ക അപ്പൊ ഈ പള്ളികളുടെ സാഹചര്യം ഇതാണ് കൈവപ്പിൻ്റെ സാഹചര്യം ഇതാണ് ഒരു കൺസെൻസസ് അല്ലേ നല്ലത് എന്തിനാണ് സ്വന്തം പല്ലിൻ്റെ ഇടയിൽ കുത്തി മണപ്പിക്കുന്നത് നിങ്ങൾ ഇതാണ് സത്യം ഇത് ഞാനൊരു ഇവിടെ അടിസ്ഥാനപരമായിട്ട് വിശ്വാസം ഇവിടെ ആദ്യമൊന്നൂറ്റാണ്ട് മുതൽ ഉണ്ട് എന്ന് വാദിക്കുന്ന അതിനുവേണ്ടി ധാരാളം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ തെറിയേട്ട ഒരാളാണ് എനിക്ക് ലോക ഐ ഡോ ഐ കെയർലെസ് അപ്പൊ ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ് ഇവിടെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു ക്രിസ്ത്യാനികളിലൂടെ സത്യവിശ്വാസിനു വേണ്ടി വില കൊടുത്തവരാണ് അവർ വഴിതെറ്റിപ്പോയിരുന്നു അത് ഞാൻ അംഗീകരിക്കുന്ന കാര്യം കാരണം പലപ്പോഴും പല ഉപദേശപരമായ കാര്യങ്ങൾ ഇപ്പൊ പൗരൂസ് തന്നെ പറയുന്നുണ്ട് ഞാൻ പോയ ശേഷം കൊടിയിൽ ചെന്നാക്കലും വഴിതെറ്റിപ്പോയിരുന്നു പക്ഷെ ഇവിടെ സത്യവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇതുപോലുള്ള ഈ സെൽഫ് ഡിഫീറ്റിംഗ് എന്ന് അല്ലെങ്കിൽ സെൽഫ് ഷൂട്ടിംഗ് ആർഗ്യുമെന്റ് ആയിട്ടാണ് ഈ ഓർത്തഡോക്സുകാരുടെ ഈ ആർഗ്യുമെന്റ് വരുന്നതെന്ന് ആണ് എനിക്കൊരു കാഴ്ചപ്പാട് ഞാനൊരു ഓർത്തഡോക്സ് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് ഒരു 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 സെൽഫ് ഇത് ഈ ഈ കാര്യം കാര്യം മാത്രം ബാക്കിയുള്ളത് കുറച്ച് പോയിന്റ് ഞാൻ ഞാൻ പറഞ്ഞ അതായത് ആയിരത്തി അറുനൂറ്റി അബ്ദുൽ അബ്ദുൾ ബാബ് വരുമ്പോഴാണ് ആദ്യത്തെ അന്ത്യോക്യ ബന്ധം വരുന്നതാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചരിത്ര പണ്ഡിതന്മാരുടെ അവകാശവാദം അത് നമ്മൾ മുഖവിലേക്ക് എടുത്താൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്നവരുടെ വിശ്വാസം ഏത് വിശ്വാസമാണെന്ന് പറയാൻ ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് ബാധ്യതയുണ്ട് അത് അത് സുറിയാനി സഭയുടെ വിശ്വാസമായിരുന്നു നെസ്തോറിയം വിശ്വാസമായിരുന്നു നെസ്തോറിയം വിശ്വാസമായിരുന്നെങ്കിൽ നെസ്തോറിയം വിശ്വാസത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് സുറിയാനി സഭയുടെ വിശ്വാസത്തിലേക്ക് പുതുക്കി സഭ ഉണ്ടാക്കിയെങ്കിൽ അത് പുത്തൻ സഭയാണ് അത് അന്ത്യക്കയുടെ സഭയാണ് അത് അത്യം അതിന്റെ പാരമ്പര്യം പാരമ്പര്യം അതിന്റെ സെൻസ് എത്ര വർഷമാണ് മുന്നൂറ്റി മുപ്പത്തഞ്ചും ഇരുപത്തിനാലും വരും ഈ മുപ്പത് അമ്പത് അമ്പത്തൊമ്പത് മുന്നൂറ്റിഅമ്പത്തൊമ്പത് ബ്രദൺ സഭയ്ക്ക് മുന്നൂറ്റി പതിനെട്ട് വർഷത്തെ പാരമ്പര്യം ഉണ്ട് നമ്മളെ കൂടുതലുണ്ടായിട്ട് മുന്നൂറ്റിഅമ്പത്തിരും കൂടെ കൂടുതലുണ്ട് ഈവിടെയുള്ള ഇത് വളരെ രസകരമായിട്ട് തോന്നി ഇതാണ് ഈ ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോ അതിനുശേഷം ഈ സീറോ മലബാർ സഭയ്ക്ക് നൂറ് വർഷത്തെ പാരമ്പര്യം ഉള്ളു കഴിഞ്ഞ ദിവസം ജോസഫ് പാണ്ഡി പറമ്പിൽ നിന്ന് അച്ഛൻ ഫേസ്ബുക്കിലൂടെ നിങ്ങള് പറഞ്ഞു തന്നെ എനിക്കറിയില്ല എന്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു നൂറ് വർഷത്തെ പൂർത്തിയാക്കുന്നു സീറോ മലബാർ സഭയ്ക്ക് നൂറ് വർഷം പാരമ്പര്യം സഭയ്ക്ക് നൂറ് അപ്പൊ അതിനേക്കാളൊക്കെ സീനിയർ ആണ് ഞങ്ങള് നമ്മള് കേട്ടോ അതുകൊണ്ട് ആരെങ്കിലും പാരമ്പര്യം ഇല്ലാന്ന് ഇനി പറയരുത് കാര്യം പാരമ്പര്യം മുട്ടും പുറയിലല്ല ആകപ്പാടെ ഞങ്ങളുടെ മുമ്പിൽ ഉള്ളത് യാക്കോബായ സഭയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് പട്ടം കൊടുക്കാം വേണ്ടി വന്നേ അപ്പൊ ആ കണ്ടീഷനിലായി നിലവര് ഞാനൊരു ലൈറ്റർ സെൻസിലാ പറഞ്ഞ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തോണ്ട് പോയി പട്ടം കൊടുക്കാന്ന് പറയുന്നത് പറയണ്ട ഇതാണ് സിറ്റുവേഷൻ അപ്പൊ ഇത് പാസ ഇതൊരു എനിക്ക് വേണ നമ്മളൊരു ആ രണ്ടു മണിക്കൂറായി ചർച്ച അല്ല ഒന്നര മണിക്കൂറായിട്ട് ഒന്നര മണിക്കൂർ ഇത് ഒരു സാധാരണഗതിയിൽ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യാറുണ്ട് കാരണം ഇപ്പം നമ്മൾ ഈ വേറൊരു പുരുഷന് വേറൊരു യുദ്ധം ഉള്ളതുകൊണ്ട് നമ്മുടെ നമ്മളെ സാറിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ഇച്ചിരി തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് അധികം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല ഇത് ഈ വിഷയം തുടർന്ന് ചർച്ച ചെയ്യാൻ ഇതുപോലെ ഒന്ന് രണ്ട് ലൈവ് ഇരിക്കാൻ പാസ്റ്റർക്ക് പറ്റുമോ താല്പര്യമുണ്ടോ കാരണം ഇതൊരു ഇതിപ്പോൾ വെറും നമ്മൾ നയൻറ്റീൻ സിക്സ്റ്റി ഫോറുമായുള്ള കാര്യം എടുത്തിട്ടുള്ളൂ ബാക്കിലോട്ട് പോയി വളരെ ചുരുക്കമാണ് അത് ഞാൻ അത് പ്രിപ്പയർ ചെയ്യുമായിരുന്നില്ല മൈക്കും മ്യൂട്ടാണ് മൈക്കും മ്യൂട്ടാണ് അപ്പൊ ഇത് ഈ വിഷയം നമ്മക്കന്ന് ഒന്ന് തുടർന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ഇതൊരു ഇതൊരു വൈകാരിക പ്രശ്നമാണ് ഇപ്പൊ പലരും ചോദിക്കുക എന്തുകൊണ്ടാണ് ഇത് ഇപ്പൊ ഞാൻ ഒരു കോലഞ്ചേരിക്കാരനാണ് കോലഞ്ചേരിക്കാരനായതുകൊണ്ട് ഏർ ഞാൻ ജനിച്ചു വളർന്നത് ആഹ് കോലഞ്ചേരിയിലായത് കൊണ്ട് ഇപ്പൊ ഞങ്ങള് കളിക്കാൻ പോകുന്നതും ഞാൻ എന്റെ ഒരു നല്ല പ്രായം വരെയൊക്കെ പള്ളി പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ആ ആ ഏരിയയോടും ആ സ്ഥാപനങ്ങളോടും ഉള്ള ഒരു ബന്ധവും സ്നേഹവും വെച്ച് നമുക്ക് ഒരു ടു തൗസൻഡ് ഫോർട്ടീനിലോ തേർട്ടീനിലോ നമ്മൾ അവിടെ നാട്ടിൽ പോകുമ്പോ ഈ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം മുടിഞ്ഞു കിടക്കുന്നത് കാണുമ്പോ പള്ളി കണമറ്റം പള്ളിയിൽ പോകുമ്പോ അവിടെയൊക്കെ മുടിഞ്ഞിടക്കുന്നത് കാണുമ്പോൾ ബുദ്ധിമുട്ട് അത് വിശ്വാസപരമൊന്നും അതൊരു ലൈക്ക് ഹ്യൂമൻ ബീയിങ് നമുക്കൊരു സ്ഥാപനം ഒരു പ്രസ്ഥാനം മുടിഞ്ഞിടക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അമ്പലം അതിങ്ങനെ ഇടിഞ്ഞുപൊളിഞ്ഞ് കാട് പിടിച്ച് പൂജയില്ല ഒന്നുമില്ല ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം വെട്ടി തെളിച്ച് ലൈറ്റും അതിൽ ആർ എസ് എസ് ആർ വന്നേ പിന്നെ ഈ ക്ഷേത്ര പുനരുദ്ധാരണം എന്ന് പറഞ്ഞൊരു പരിപാടി വന്നു അത് എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്ന അമ്പല ഇപ്പം അതെല്ലാം പുതുക്കി അത് നല്ല രസം അതിന് കുറേ ശില്പങ്ങളൊക്കെ കാടുപിടിച്ച് അതെല്ലാം അവരെടുത്ത് നേരെ വെച്ച് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് നല്ല സിനിമ കാണുന്നതായിട്ട് ഒരു അമ്പല ട്രിപ്പ് ഉണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു ഞാൻ ഹിന്ദു ഹിന്ദുവല്ലേലും സന്തോഷം പ്രശ്നാണ് ഇപ്പൊ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ കർണമാര് പിന്നെ അടക്കിയിരിക്കുന്ന മണ്ണ് നമ്മുടെ നമ്മുടെ നല്ല പ്രായം ചെലവഴിച്ച് നമ്മളെ ഒരുപക്ഷെ വിവാഹം പല കാര്യങ്ങളൊക്കെ നടന്ന് നമ്മൾ മനുഷ്യ ജീവിതത്തോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ആരാധന ആരാധനാലം അപ്പൊ അതൊക്കെ അടങ്ങിയെടുക്കാൻ നച്ചു പോകുക അപ്പൊ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഇത് വിശ്വാസപരമൊന്നുമില്ല പല ആൾക്കാർക്ക് തിരിച്ചു നമ്മളെപ്പോ അല്ല ഇപ്പൊ പറഞ്ഞു വരുമ്പോ ഈ ഓർത്തഡോക്സുകാർക്ക് ഞങ്ങൾ എടുത്തിട്ട് പോലെയാണ് കുറച്ചുകൂടെ പാരമ്പര്യം കാരണം ഞങ്ങൾക്ക് അവരെക്കാളും ഒത്തിരി എത്ര വർഷങ്ങൾ എത്ര നാലമ്പത് മുപ്പത്താറ് ഒരു നാലു മടങ്ങ് പാരമ്പര്യം ഉണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കാരണം ഈ സെമിനാരി കേസ് ഉണ്ട് ഈ റോയ്പോർട്ടിൽ വിധി വരുമ്പോ ഈ മാർത്തോമക്കാര് ഇന്ത്യൻ വാദം വെച്ചു ഈ സഭ ഇന്ത്യയിലാണെന്നും ഇത് പാത്ര കേസല്ല ഇതിന്റെ അധിപൻ എന്നുള്ള വാദമാണ് ഈ മാത്യൂസ് മാർ അത്തനേഷ്യസ് കൊണ്ടുവന്നു പിന്നീട് തോമസ് മാർ അത്തനേഷ്യസ് സെമിനാരി കേസ് വരുമ്പോൾ മാർത്തോമക്കാർക്കും യാക്കോവക്കാർക്കുമായിട്ടുള്ള കേസ് പുലിക്കോട്ട് തിരുമേനി യാക്കോബായ പക്ഷത്തും മറ്റേ മാർത്തോമ പക്ഷത്തുമായിട്ടാണ് കേസ് നടക്കുന്നത് അന്ന് കേസ് കേസെടുക്കുമ്പോൾ യാക്കോബായ പക്ഷത്തിന് അനുകൂലമായിട്ട് പിരിച്ചു പാത്ര കേസിൻ്റെ കീഴിലുള്ള പക്ഷമാണ് യഥാർത്ഥ സഭയെന്നും അവരുടേതാണ് അങ്ങനെ വിധിവ അന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് എവിടെയായിരുന്നു ഇന്ത്യൻ സഭാവാദം വെച്ച് മാർത്തോമക്കാരാണ് അപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് ഇന്ത്യൻ വാദം വന്നപ്പോൾ മാർത്തോമ സഭ ചേരുകയായിരുന്നു ചെയ്യേണ്ടത് പിന്നെ യാക്കോവായ സഭയിൽ നിന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയല്ലായിരുന്നു അത് യാക്കോബായ സഭ അന്ത്യോയ്ക്കും പാത്രകീസിന്റെ കീഴിൽ പൂർവികമായിട്ട് നിലനിൽക്കുന്ന സഭ പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും നിലനിന്ന സഭ ഈ മാർത്തോമക്കാരുമായിട്ട് കേസ് കളിച്ച് ജയിച്ച സഭ ആ ജയിച്ചത് പാത്രകീസിന്റെ പക്ഷത്തിനായിരുന്നു ജയം പിന്നീട് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞ് മറ്റ് മനോരമയുടെ പണക്കൊഴുപ്പും എല്ലാം കൂടെ വന്നിട്ട് വീണ്ടും അന്ന് മാർത്തോമക്കാർ ഉന്നയിച്ച് അതേ വാദം ഉന്നയിച്ച് വീണ്ടും യാക്കോബസഭയ്ക്കൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയ വിഘടിത വിഭാഗമാണ് ഇന്ത്യൻ ഓർത്തറോസുബ അപ്പൊ യഥാർത്ഥത്തിലുള്ള സഭ മാർത്തോമക്കാരുമായിട്ടുള്ള കേസിൽ റോയൽ കോർട്ട് ജയിച്ചത് യാക്കോബായക്കാരാണ് ഈ യാക്കോബായ സഭയെ കുത്തിത്തിരിപ്പുണ്ടാക്കുക രണ്ടാം കുത്തിത്തിരിപ്പ് മാർത്തോമയുടെ സെയിം കുത്തിത്തിരിപ്പുണ്ടാക്കി അന്നിട്ട് മാർത്തോമ സിംഹാസൻ ഇവർക്ക് എഴുപത്തഞ്ച് തൊട്ടേ ഉള്ളൂ മാർത്തോമ സഭയ്ക്ക് ഇരുപത്തിരണ്ടാം മാർത്തോമയാണ് അതാണ് വ്യത്യാസം മാർത്തോമക്കാർ അന്ന് തൊട്ടേ മാർത്തോമാ സിംഹാസനെത്തിരിക്കുന്നത് ഇപ്പം ഇരുപത്തിരണ്ടാം മാർത്തോമയാണ് അവരുടേത് ഇവർക്കാണ് അഞ്ചാം മാർത്തോമേ ആയിട്ടുള്ളൂ മാർത്തോമാ സഭയായിട്ട് നോക്കുമ്പോഴും ഐ ഒ സി വളരെ പുറയിലാണ് ആയിട്ടുള്ളൂ അവർക്ക് ഇരുപത്തിരണ്ടായിട്ടുണ്ട് അതിലൊന്നും ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവർ ആറാമത്തെ വരുമ്പോഴൊക്കെ അവർ ഇരുപത്തി മൂന്നാമത്തെ വരും അപ്പൊ അങ്ങനെ വരുമ്പം അല്ലെങ്കിൽ പിന്നെ ഇവര് ഓരോ ആഴ്ചയിൽ വെടിവെച്ച് കൊന്നിട്ടിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വാഴ്ച്ച വല്ല അങ്ങനെ വല്ലതും വരും അതേ ഉള്ളൊരു ഓപ്ഷൻ മനസ്സിലായോ നമ്മൾ യാഥാർത്ഥ്യം ചരിത്രത്തെ ചരിത്രമായിട്ട് പഠിക്കണം ഇതിനകത്ത് പക്ഷേ അത് അത് എന്നെ കൂടെ ഉള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ വരും കാരണം നമ്മളിതൊരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് അതിൻ്റെ അകത്ത് ലൈക്ക് അറ്റ് ദ സെയിം ടൈം ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് കാരണം ഇന്നത്തെ ഇതൊരു വൈകാരിക പലരുടെയും പലരുടെയും അതൊരു നൂറുകണക്ക് എത്രയോ ഇന്ത്യയിൽ എത്ര ക്രിസ്ത്യാനികളുണ്ട് അത്ര ആ ക്രിസ്ത്യാനികളിൽ നല്ലൊരു ഭാഗം വഹിക്കുന്ന കേരളത്തില് ഒരു വളരെ പുരാതനമായ ഒരു ഒരു സഭയില് അവരുടെ പിതാക്കന്മാരെ അന്തിയൊരുങ്ങുന്ന മണ്ണിൽ കയറാൻ പറ്റില്ല അവിടെ അവരെ ആരാധിച്ച സ്ഥലത്ത് കയറാൻ പറ്റില്ല അല്ലെങ്കിൽ എന്റെ കല്യാണം നടന്ന സ്ഥലത്ത് എന്റെ പിള്ളേർക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നം ഇപ്പൊ ഞങ്ങളുടെ മഴുന്നൂർ പള്ളി കഴിഞ്ഞ കുറച്ച് ആൾക്ക് മുമ്പ് വളരെ പ്രശുദ്ധമായൊരു സാഹചര്യമാണ് ഞാനിതിനെ കാണുന്നത് വിശ്വാസപരമായിട്ടല്ല കേട്ടോ ഇതിനെ വിശ്വാസപരമായിട്ടല്ല കാണുന്നത് ഇതിനൊരു സാമൂഹിക പ്രശ്നമായിട്ടാണ് ഇപ്പൊ അവിടെ ഈ എസ്പെഷ്യലി ഈ ശവ അടക്കുന്നതിനെ സംബന്ധിച്ച് ശവക്കോട്ടയിൽ കയറാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ പുതിയ വിധി അനുസരിച്ച് ഇരുപത് പേർക്കെ ശവക്കോട്ടയിൽ കയറാൻ പറ്റുള്ളൂ ഇതൊക്കെ ലൈക്ക് ഒരു ചർച്ച ആക്ട് വരണ്ട് ഈ ചർച്ച ആക്ടിനോട് പേഴ്സണലി ഞാൻ എതിരാണ് പക്ഷെ ഈ ഈ ഒരു വിഷയത്തിൽ കാരണം അതിന്റെ വേറെ ചില കാരണങ്ങൾ ഞങ്ങൾ ഈ അറിയാലോ ഇപ്പൊ സഭേനയെ ഒന്നും അങ്ങനെ രാഷ്ട്രീയവത്കരിക്കേണ്ട സാധനമായിട്ട് നിങ്ങൾക്ക് കൂട്ടുന്നില്ല എന്നാൽ പോലും ഈ ഇതുപോലുള്ള ഇൻജസ്റ്റിസസിന് ഈ ജസ്റ്റിസ് നടന്നാൽ മാത്രം പോരാ അതേഴ്സ് അപ്പൊ അത് ജസ്റ്റിസ് ആണെന്ന് പറഞ്ഞു നടത്തിയിട്ട് കാര്യമല്ല അത് ജസ്റ്റിസ് ആണ് നാട്ടുകാർക്കും തോന്നണം അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട് ഇത് രണ്ടു കൂട്ടരും ആണ് ഏതായാലും ഈ സഭ വർഷത്തിലോട്ട് താങ്കൾ വന്നു എന്ന് ആണിപ്പോ ഒരു വാദം അത് എനിക്കറിയില്ല രണ്ടു കൂട്ടരെയും മാറി മാറി തൂക്കിയിട്ട് തല്ലിയ ഒരാളായിട്ടാണ് ഞാൻ താങ്കളെ കാണുന്നത് കാരണം എസ്പെഷ്യലി ആ എന്താണ് സിംഹാസനം കാശീപുർത്ത് വാങ്ങിയതാണെന്നൊക്കെ ഉള്ള വളരെ എനിക്ക് പറഞ്ഞാൽ പെന്തകോശലിന് വന്ന സമയത്ത് കുറഞ്ഞ പ്രസ്താവനയൊക്കെ അവിടെ കിടക്കുവാണ് അപ്പൊ അതിനെപ്പറ്റി ഒക്കെയുള്ള വിശദീകരണങ്ങൾ എനിക്കറിയില്ല അതെങ്ങനെയൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളൊരു സാധനമാണ് അടുത്ത ചർച്ച ചെയ്യാം തീർച്ചയായും കാരണം ഇതിപ്പോ ആൾക്കാരുടെ ക്ഷമ നമ്മള് പരീക്ഷിക്കരുത് ഞാൻ ഇത്രേ പറയുന്നു പറങ്കികളുടെ കൈകളിൽ നിന്ന് മലങ്കര സഭയെ രക്ഷിച്ച് ഒരു പ്രാപ്പിടിയന്റെ കയ്യിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ രക്ഷിക്കുന്നവരെ രക്ഷിച്ചത് പത്രോസ് തൃതീയ പാത്രമാണ് പറങ്കികളുടെ അല്ല ആംഗ്ലിക്കന്മാരുടെ പറങ്കികളുടെ സഭയെ രക്ഷിച്ചത് അബ്ദുൽ ജലീൽ ബാവയാണ് പറങ്കികളുടേന്ന് രക്ഷിച്ച് ഇവിടെ ഉണ്ടാക്കി വിശുദ്ധീകരിച്ച സഭ യാക്കോബായ സഭയായിരുന്നു ആംഗ്ലിക്കന്മാരിൽ നിന്ന് വിടുവിച്ച് ഇവിടെ സ്ഥാപിച്ച സഭയും യാക്കോബായ സഭയാണ് അന്ന് ഈ രണ്ട് സന്ദർഭങ്ങളിലും ഇന്ത്യൻ ഓത്രോ സഭയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ആ സഭയിൽ നിന്നുണ്ടായ വിഘടിത വിഭാഗമാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഇതാണ് ചരിത്ര യാഥാർത്ഥ്യം അതിന് പകരം ഇവര് പൂർവികമായി രണ്ടായിരം വർഷമായി മാർത്തോമൻ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് യോഗം നടത്തുമ്പോൾ ഇത് ചരിത്രത്തെ കോട്ടുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ നമ്മൾ പ്രതികരിച്ചു പരമാവധി ഒരു ഏഴായിരം പേര് വന്നിട്ടുണ്ട് അത്രേയുള്ളൂ ലക്ഷം ഒന്നുമില്ല അത് ഈ ഞാൻ ഇതിനെപ്പറ്റി അല്ല ഇതിന് അന്ത്യൊക്കേടെ ആൾക്കാര് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ആകപ്പാട് രണ്ട് ശതമാനമാണേ ഉള്ളത് സി ഞാനൊരു എന്താണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പറയാനൊരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ പറയാണ് എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറയാൻ പറ്റി ഒരു നിങ്ങൾ ഒരു നോക്കി ഒരു ഒരു ആവറേജ് ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഇന്ത്യയിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം പേര് വരും ഒരു ലക്ഷത്തി അമ്പതിനായിരം എത്രയേ ഉള്ളൂ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിങ്ങളുടെ എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസമാണ് ആ വിശ്വാസം

അത് ആ വീഡിയോ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം അത്രേ ആളുകളെ ഉള്ളെന്ന് പിന്നെ ആളുകളെ പറ്റി ഈ ആൾക്കൂട്ടത്തെ പറ്റി പത്രക്കാരെ ശബരിമല നാലു കോടി ഭക്തന്മാർ ദർശനം നടത്തി മനോഹരം എല്ലാ പത്രത്തിലും വരും ഇമ്പോസിബിൾ ആണ് നാലു കോടി ആളുകൾ ശബരിമല വന്ന് ദർശനം നടത്തിപ്പോയാൽ കേരളം പിന്നെ മിച്ചം കാണത്തില്ല നശിച്ചു നാരായണകല് വിളിച്ചു അത്രയും ആളുകൾ പോകാന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമാണ് ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ മൂന്ന് കോടി ഒന്നര കോടി പെണ്ണുങ്ങൾ അവരെ ശബരിമല പോകാൻ പറ്റത്തില്ല പിന്നെ പോയിട്ട് ഒന്നര കോടി ഉള്ളതില് അമ്പത് ലക്ഷം മുസ്ലിം പെണ്ണുങ്ങൾ അല്ല മുസ്ലിം ആണുങ്ങളാ അവര് ശബരിമല പോകത്തില്ല അവിടെ ഇരുന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ ഒന്നും ശബരിമല പോകത്തില്ല പിന്നെ കുറച്ച് ക്രിസ്ത്യാനികൾ ശബരിമല പോവുമെങ്കിലും ഹിന്ദു പുരുഷന്മാരിൽ ആരോഗ്യമുള്ളവർ മാത്രമല്ലേ ഈ ശബരിമല പോകുന്നു പിന്നെ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും വന്നാൽ എന്തുമാത്രം വരും പക്ഷെ പത്രക്കാരുടെ തള്ളിന് ഒരു മടുപ്പുമില്ല നാല് കോടി ഭക്തന്മാർ ശബരിമല കയറി എഴുതി വിടുക അതുപോലെയുള്ള ഒരേഴായിരം പേരുണ്ടായിരുന്നു മർത്തോമൻ നമുക്ക് ഈ മർത്തോമൻ ചരിത്രവും അതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാരണം ഇതിനകത്ത് വളരെ രസകരമായ ഒരു ആർഗ്യുമെന്റ് ഒക്കെ വന്നു മർത്തോമൻ ചരിത്രം അതിന്റെ ചരിത്രവരത ഇവിടെ ഇപ്പൊ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ മാത്രമേ നമ്മുടെ കേരള ക്രൈസ്തവ ലോകത്തുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലെവലുള്ള പണ്ഡിതന്മാർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ചർച്ചകൾക്കൊന്നും ഇല്ല എന്നാണ് കേട്ടത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവൻ ഫിലിപ്പിനെ അറിയാറ് ജീവൻ ഫിലിപ്പ് ലാസ്റ്റ് വന്ന് പറഞ്ഞിട്ട് പോയത് ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാവാൻ ഒരു ശല്യം ഇല്ല തടസ്സം ഇല്ല വരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ താങ്കൾ അത് എതിർക്കുന്ന ഒരാളാണ് എതിർക്കുന്ന ആളുകളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് താങ്കളുമായിട്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് സംസാരിക്കാൻ പറ്റിയത് ഇവിടെ വന്നു എന്ന് പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല പ്രൂവ് ചെയ്യാനില്ല കാരണം നമ്മൾ ഇന്ന് ചരിത്രം ട്രേസ് ബാക്ക് ചെയ്യുമ്പോ ഇന്ത്യൻ ഓട്ടോറോസ് വിഭാഗം പറയുന്ന ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിലാണ് ഇന്നത്തെ ഇന്നത്തെ ഉപദേശവും ഇന്നത്തെ ആരാധനാക്രമവും ഇന്നത്തെ രൂപത്തിലുള്ള ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ വന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ആവശ്യമില്ല അല്ലെങ്കിൽ ആവശ്യമില്ല അതിനു മുമ്പ് എന്തായിരുന്നു നമുക്കറിയത്തില്ല ദുരുപദേശക്കാരും പാഷണ്ടികളും ഒക്കെ ആയിരുന്നു എന്നാ പറയുന്നത് മന്ത്രവാദികളും ശരിയാണ് കൊടും മന്ത്രവാദം ചെയ്തോണ്ടിരുന്ന കടവത്ത് ഉദയം പറയുന്നത് ഉദയം പ്രാവശ്യം വായിച്ച കേരളത്തിൽ എനിക്ക് വേണമെങ്കിൽ നമ്മളെ ഈ അതിനു മുമ്പേ നിങ്ങൾ വാവിഷ്ടക്കാരും നടപ്പുകാരും മദ്യവാനികൾ അതെ 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 നമുക്ക് സി ഈ ശിഗുപിടിയേക്കലിനോട് എനിക്കുള്ള ഒരു നമ്മൾ വിവിധ ദ്രുവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ ഈ യു കെ പിന്നെ പാർട്ടി ഉണ്ട് യു കെയിൽ അപ്പൊ യു കെ ഒരു നേതാവ് ുള്ളിനെ പറ്റി നമ്മുടെ ഡേവിഡ് ഞാൻ പറയുക ഞാന യൂറോപ്പിലാകുന്ന സമയത്ത് ഈ യു കെപിന്റെ നേതാവ് പറ്റി ഡേവിഡ് ക്യാമ്പ്രൂൺ പറഞ്ഞു ഒരു ഒരു സംസാരത്തിന് കൊള്ളാം എന്ന് പറയുന്നത് അപ്പൊ ഈ യു കെപിന്റെ ഈ ആള് സത്യം പറഞ്ഞാൽ ലോകചരിത്രത്തെ മാറ്റിയ ഒരാള് പക്ഷെ ലൈക്ക് ഹിഇസ് വെരി പ്രൊവോക്കറ്റീവ് അങ്ങനെയുള്ള ഒരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരാളാണ് ആശിപ്പ് പിടിക്കല് ഞാൻ ലൈക്ക് നമ്മുടെ വിരുദ്ധ ദ്രുവങ്ങളിലാണ് എന്നിരുന്നാൽ പോലും Uh, it's ഇറ്റ്സ് നൈസ് ടു ഹവ് കോൺവേഴ്സേഷൻ വിത്ത് യു താങ്ക് യു ഫോർ കമ്മിങ് നമുക്ക് ഈ വിഷയങ്ങളെ ദൈവം അനുവദിച്ചാൽ ഞാൻ അങ്ങനെ പറയുള്ളു ഞങ്ങൾ പുറംകാരാണല്ലോ ഡി വി ഡിവൈൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കൽ ഈ വിഷയങ്ങൾ ഒത്തിരി കോൺട്രവേഴ്സിയൽ ആ സബ്ജക്റ്റ് ഉണ്ട് നമുക്ക് അത് പിന്നീട് സംസാരിക്കാമെന്ന് വിചാരിക്കാം വന്നേന് നന്ദി നമസ്കാരം ഫാസ്റ്റർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം നമുക്ക് അതിൻ്റെ ക്ലോസ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫാസ്റ്റർ